Yes. Oh. Come on. Yeah. Yes. Yeah. Yeah. Oh. Jesus. ഈ ലൈറ്റ് ഓൺ ആയി കിടക്കുമ്പോ ഇതിന്റെ ചൂടുകൊണ്ട് ലിബിന്റെ കാല് റെഡിയാക്കി എടുക്കട്ടോ. എവിടെ നിന്ന് വന്ന പാത്രമാ ഗായ്സ്? അങ്ങനെ നമ്മൾ ഉരുളിയിലെ എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ മുളക് വാട്ടി അതിനുശേഷം നമ്മൾ ഉള്ളിയിടും. പിന്നെ മഞ്ഞ കേട്ടോ, ആ മഞ്ഞിലേക്ക് നമ്മുടെ സാദാ ചോറും തക്കാളിക്കറി ഉരുളക്കിഴങ്ങും മണ്ടബർജി അതുപോലെ തന്നെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ, അല്ല ചെമ്മീൻ റോസ്റ്റ് ചെമ്മീൻ അച്ചാറും. എന്ത് രസമെന്ന് അറിയാം ഇവിടെ നിന്ന് ഇങ്ങനെ കഴിക്കാൻ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലമാണ് സീറോ പോയിന്റ്. അതായത് മഞ്ഞ്, അതായത് സ്നോ ഇപ്പം തന്നെ നല്ല രീതിയിൽ വീണ് തുടങ്ങി. നമ്മുടെ ബയ്യ ഉണ്ട്, ഹായ് യാ, നമ്മുടെ പയ്യന്മാര് രണ്ടുപേരുണ്ട്. ഇന്ന് നമ്മൾ തകർക്കും. മണാലിയിൽ നമുക്ക് കിട്ടിയ പോലെയല്ല, ഇവിടെ ഹെവി സ്നോഫോൾ ആണ്. അതായത് ഭയങ്കര ഡേഞ്ചർ എന്ന് വെച്ചാൽ ഹെവി ഡേഞ്ചർ ആയ സ്ഥലമാണ്. ഹൈ ആൽറ്റിറ്റ്യൂഡ് ഇഷ്യൂ ഉള്ള പ്രശ്നം ഉള്ള സ്ഥലമാണ്. ഇത് സത്യം പറഞ്ഞാൽ റിസ്ക് ആണ്. കാരണം നമ്മൾ പോകാൻ നേരത്തും സ്നോ കുറവാണെങ്കിലും വരാൻ നേരത്ത് വണ്ടിയുടെ മേളിൽ വരെ സ്നോ പൊങ്ങുമെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഡേഞ്ചറായ ഒരു സ്നോ റൂട്ടിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇത്രയും നേരം വരെ ആർമി കൺട്രോൾ ആയിരുന്നു, ഇനി നമ്മൾ തകർക്കാൻ പോവാട്ടോ. വേറൊരു കാര്യമുണ്ട്, സ്കിമ്മിങ്ങിന്റെ റിസ്ക് ടാസ്കിലുള്ള നമ്മൾക്ക് പ്രത്യേക ഡ്രൈവറും കൂടിയുണ്ട്, അതാണ് ബയ്യ. ഓ ഗൈസ്, നമ്മുടെ ബയ്യക്ക് സിക്കിം കോൺസ കോൺസെപ്റ്റ്, നമ്മളെ ബയ്യക്ക് ഇവിടെ സിക്കിമത്തെ റെസ്ക്യൂ വെഹിക്കിൾ റെസ്ക്യൂ, അതായത് മഴക്കാലത്തും മഞ്ഞുകാലത്തും ഒക്കെ വണ്ടി കുടുങ്ങിയാല് അത് റെസ്ക്യൂ ചെയ്യാനുള്ള ലൈസൻസ് വിത്ത് സർട്ടിഫിക്കറ്റ് ഉള്ള ഡ്രൈവറാണ്. അപ്പം ഇന്ന് നമ്മുടെ വണ്ടി ഓടിക്കുന്നത് നമ്മുടെ ബയ്യാണ്. സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയ്ക്കും കിട്ടില്ല സംഭവമാണ്. കാരണം പിന്നെ വെച്ചാല് നമ്മള് ഡാറ്റ കേറിപ്പോയ നമ്മളെ കയറ്റി വിടൂല. അതെ, അപ്പം ബയ്യ റിസ്ക് ഡ്രൈവർ ആയതുകൊണ്ട് സംഭവം ലിബിൻ പറഞ്ഞാണ് സത്യം. അതായത് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി, നമ്മൾ നാലുപേരും പോയി കഴിഞ്ഞാൽ നമ്മളെ കയറ്റിവിട്ടു. ഓൾറെഡി നമ്മൾ സമയം താമസിച്ചു പോയി. ശരിക്കും മോർണിംഗ് 7 മണിക്ക് കയറണമായിരുന്നു, ഇപ്പം സമയം 8 മണി ആയത്, 8 മണി 9 മണി ആകുന്നു. അപ്പം ബയ്യ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ ബയ്യക്ക് ഇവിടെ അത്യാവശ്യം ഭയങ്കര കോൺടാക്ട് ഉള്ള വ്യക്തിയാണ്. അപ്പം ബയ്യ പോകാണ് നമ്മൾ അങ്ങ് 0 പോയിന്റ് വരെ കയറ്റി വിടും, അല്ലെങ്കിൽ 0 പോയിന്റ് പോയിട്ട് അതിന്റെ 7 അയലൊക്കെ വരെ നമുക്ക് എത്താൻ പറ്റില്ല. അപ്പം അല്ലേ ഗൈസ്, അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് വിട്ടേക്കാട്ടോ ഗായ്സ്. നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുന്ന നേരത്ത് നമുക്ക് സത്യം പറഞ്ഞ റോഡ് ഒന്നും കാണത്തില്ല, അത്രയ്ക്കും കോടയും. ഇപ്പൊ ചെറിയ രീതിയിൽ സ്നോ വീണ് തുടങ്ങിയിട്ടുള്ളൂ. അങ്ങോട്ടും അങ്ങോട്ട് ചെല്ലാൻ നേരത്ത് ഹെവി സ്നോ ആയിരിക്കും. അപ്പൊ നമ്മുടെ ബൈയാണ് നമ്മുടെ ഇന്നത്തെ വണ്ടി ഓടിക്കുന്നത്. ഹായ് ഗായ്സ്, സംഭവം പ്രത്യേകിച്ചുള്ള കാര്യം വെച്ചാല് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ കയറ്റി വിടില്ല. പിന്നെ അത് മാത്രമല്ല, ഓരോ ചെക്ക് പോസ്റ്റിനും ഭയങ്കരമായ ഇഷ്യൂസ് ഉണ്ടാകും. കാരണം ഇവിടുത്തെ മെയിൻ കാരണം വെച്ചാൽ സ്നോ വീണ് കഴിഞ്ഞാൽ ഒരു റോഡും നമുക്ക് അലോഡ് ചെയ്ത് തരില്ല. അല്ലേടാ, അങ്ങനെയല്ലടാ, പട്ടാളക്കാരെ കൺട്രോളിലായിരിക്കും. അല്ലേ, വേറെ ഒരു കാര്യമുണ്ട്, ബയ്യക്കാണെങ്കിൽ ഫൈൻ അടിച്ചു കൊടുക്കാനും പറ്റൂല കേരളത്തിൽ. ഇത്രയും നേരം വരെ റോഡ് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ റോഡ് പോലും ഇല്ല കേട്ടോ, ഫുള്ള് കട്ടർ റോഡാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ റോഡും കാര്യങ്ങളൊക്കെ പാടുന്നത് അതുകൊണ്ടോ, ഫുള്ള് ഈ ഉരുള് പൊട്ടി മൊത്തം നശിച്ചു പോകുന്ന കേട്ടോ, പൊളിഞ്ഞു പോട്ടോ. ഇവിടെ ഒരു സംഭവം പണിത് കഴിഞ്ഞാൽ അധികകാലം നിൽക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ സ്നോഫോൾ ഭയങ്കരമായിട്ട് കൂടി കഴിയുമ്പോൾ മേലിൽ നിന്ന് ഈ മഞ്ഞൊക്കെ ഇടിഞ്ഞ് വീഴാൻ നേരത്തെ ഭയങ്കരമായ വെള്ളമൊക്കെ വന്ന് വീണ കേട്ടോ. ഇത് ഗായ്സ് പോകുന്ന വഴി ഫുള്ള് സ്നോ വീണ് കിടക്കട്ടോ, നോക്കിയേ. ഓ ഗായ്സ് നോക്കൂ ഗായ്സ്, ഫുൾ അതായത് റോഡ് മരങ്ങള് ഫുൾ സൈഡ് സ്നോയോട് സ്നോ, അറിഞ്ഞം പറഞ്ഞ സ്നോ കേട്ടോ. അതേപോലെ തന്നെ വേറൊരു വണ്ടി കേറി വന്നിട്ടുണ്ട്, മറ്റൊരു വണ്ടിക്ക് കാണാൻ പറ്റൂല. അതേപോലെ സ്നോയും മഞ്ഞും കൂടെ കൂടിയ ഒരു കാലാവസ്ഥയാ. ഓ ഗൈസ്, സത്യം പറഞ്ഞാൽ ലിബിൻ പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ ആട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, ബയ്യ നമ്മുടെ വണ്ടി ഓടിക്കാൻ നമുക്ക് നല്ല ഹെൽപ്പാണ്. കാരണം ഞങ്ങൾക്ക് രണ്ടും സൂപ്പർ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുക്കാൻ പറ്റും. അതാണ് ഗായ്സ് നോക്കൂ, റോഡിലൊക്കെ സ്നോ വീണ് തുടങ്ങിട്ടോ. എന്റെ പൊന്നെ, ഇപ്പം നമ്മൾ കേറി കേറി തുടങ്ങിയപ്പം നല്ല ഒരു വീട് കണ്ടവരെ മഞ്ഞു കൂടി കിടക്കുന്നു. ഓ ഗായ്സ്, ഒരു വീട്,
പോടാ പോയി അത് വീട് പൊളിഞ്ഞതാ. ഓ ഗൈസ് ഞാൻ ഇവൻ എന്നോട് പറഞ്ഞു ഓ വീട് കിടക്കുന്നു സ്നോ വീട് കിടക്കുന്നു, ഞാൻ ഓടി പറയാൻ വേണ്ടി ഇങ്ങനെ തിരിച്ചു കേട്ടോ നോക്കാൻ നേരത്തെ സംഭവം ഫുള്ള് വീട് പൊളിഞ്ഞു. ന്യൂസ് റിപ്പോർട്ടർമാർ ഗൈസ് റോഡില് സ്നോ വീണ് തുടങ്ങി. നമ്മൾ ടയർ 80 ടയർ ആയതുകൊണ്ട് വലിയ വിഷയങ്ങളും കാര്യമില്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് കയറി പോട്ടോ. അല്ലേ ഓ ഗൈസ് ക്ലിപ്പി സാർ ഈ വണ്ടിക്ക് 80 ടയർ കിട്ടുന്നുണ്ട്, നമ്മൾ രക്ഷപ്പെട്ടോ. ഗൈസ് നോക്കൂ ഫുള്ള് കല്ലേലും വന്ന് ഇങ്ങനെ സ്നോ വീണ് കിടക്കുവാണ്. ഇപ്പൊ സംഭവിച്ചു കഴിഞ്ഞാൽ റോഡില്ല, ഫുള്ള് ഓഫ് റോഡ് പോലത്തെ ടെറൈൻ ആട്ടോ. അതിന്റെ അകത്തുകൂടെയാണ് നമ്മൾ വണ്ടി ഓടിച്ചോണ്ട് പോകുന്നത്. അവിടെ ഫുള്ള് സ്നോ വീണ എങ്ങോട്ട് ഗൈസ് അത് ഇവിടുന്ന് പാറി വന്നാട്ടോ. ഓ ഗൈസ് നോക്കൂ പോകുന്ന വഴി ഫുള്ളൊരു വെള്ളമായി, ഒരു പച്ചപ്പോ അല്ലെങ്കിൽ വേറൊരു സംഭവമില്ല, കറുപ്പും വെളുപ്പും മാത്രമേ നമുക്ക് ഒറ്റ ഫ്രെയിമിൽ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഗൈസ് പുള്ളിക്കാരൻ ഈ ഒരു ടെറൈനിൽ ഓടിച്ച് നല്ല പരിചയമുള്ളതാണ്, പിന്നെ നേരത്തെ പറഞ്ഞാൽ ഇവിടുത്തെ ആളാണ്, അപ്പൊ ആരും പുള്ളിനെ തടയത്തില്ല അല്ലടാ. റെസ്ക്യൂ ഡ്രൈവറാ, നമ്മളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനാണെന്ന് പറയാം അല്ലേ. അതെ ഗൈസ് അത് മാത്രമല്ല, അഥവാ നമ്മുടെ വണ്ടി ഇവിടെ കുടുങ്ങി കഴിഞ്ഞാലും നമുക്ക് എങ്ങനെയും ഊരി വരാം. ഗൈസ് നോക്കൂ എന്റെ പൊന്നെ കട്ട ഹെയർ പിൻ എന്ന് വെച്ച് കഴിഞ്ഞാ കട്ട ഹെയർ പിൻ കേട്ടോ. ദൈവം ഇങ്ങോട്ട് നോക്കിയേ പാടൂ നോക്കൂ കാണൂ ഈ പ്രപഞ്ച പറഞ്ഞിടുന്നു പക്ഷികൾ പാട്ട് ഇത് നിന്റെ അല്ല ഈ മഞ്ഞ തഴുകിയിടുന്നു കല്ലുകൾ. ഓ ഗൈസ് ഒരു രക്ഷയില്ല, മതിയായ സ്ഥലം എന്ന് വെച്ചാ മതിയായ സ്ഥലം കേട്ടോ. എന്റെ പൊന്നെ ഒരു മരത്തിലെ പോലും പച്ചപ്പ് നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ഓ ഗൈസ് കട്ടസ്നോ എന്റെ പൊന്നെ ഒരു വണ്ടിക്ക് കയറി പോകാനുള്ള രണ്ട് വര മാത്രമല്ലാതെ വേറൊരു സംഭവം കാണാൻ പറ്റില്ല കേട്ടോ. എന്റെ ലിബി കട്ട ലിബി കട്ട സ്നോ അതാണ് നമ്മുടെ വണ്ടി അല്ലേ, അതാണ് നമ്മുടെ നെപ്പോളിയൻ അല്ലേ. വേറെ ഒരു കാര്യമുണ്ട്, ഇത്രയും തന്നിട്ട് ഈ വണ്ടിയുടെ വെയിറ്റ് അനുസരിച്ച് ഈ വണ്ടി തെന്നുന്നില്ല, അതാണ് ഓജസിന്റെ ബിൽഡ് വണ്ടി അല്ലേ, അതാണ്. ഓ ഗൈസ് ലിബിൻ പറഞ്ഞു വളരെ ശരിയാട്ടോ, നമ്മുടെ വണ്ടിക്ക് ഇത്ര വെയിറ്റ് ഉണ്ട്, എന്തൊക്കെ ബോഡിക്ക് അതിൻ്റെതായ ഇതുണ്ട്, പക്ഷെ എന്നിട്ട് ആ ബിൽഡ് ക്വാളിറ്റി സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എത്ര റഫ് ആൻഡ് ടഫായ റോട്ടിൽ കൂടെ നമ്മൾ ഓടിക്കാൻ നോക്കി. ഓ ഗൈസ് നല്ല രീതിയിൽ സ്നോ വന്നു തുടങ്ങി കേട്ടോ. എന്റെ ഇന്ന് ഞങ്ങള് മഞ്ഞിൽ ഇറങ്ങി ഒരു കലക്ക് കലക്ക്. വേറൊരു കാര്യം ക്രിസ്മസിനൊക്കെ നമ്മള് സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ മറ്റേ പഞ്ഞി പഞ്ഞി അല്ലേ, ഇവനെ ഉപ്പു വാരിയിടും ചെറിയൊരു പഞ്ഞി വെക്കും. അത് ഇത് ഇങ്ങോട്ടൊക്കെ കാണുമ്പോ ഇല്ലേ ഇവിടെ നിശ്ചല വാരിയെടുത്ത് നമുക്ക് ക്രിസ്മസിനെ ലിബിൻ കരയോട്ടോ. കാരണം ലിബിന്റെ ഡയലോഗ് ഞാൻ അടിച്ചു മാറ്റാ ലിബിൻ പറഞ്ഞു അല്ലടാ. എനിക്ക് 10 മിനിറ്റ് പോലെ മതിയായ സ്ഥലം കേട്ടോ എന്റെ പൊന്ന്. ഇന്ന് കലക്ക് ഞങ്ങൾ പൊളിക്കും അല്ലേ ഒരു ഉമ്മ. ഓ ഗൈസ് നോക്കിയേ അവിടെ നമ്മുടെ ചെറുക്കൻ കയറുന്ന കേരളം നോക്കിയേ, സ്നോ വീഴുന്ന വീട് നോക്കിയേ. ഓ ഗൈസ് ഇപ്പൊ അങ്ങോട്ട് മേലോട്ട് മേലോട്ട് ഞങ്ങൾ കട്ട സ്നോ ആയി മാറും കേട്ടോ. വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ അത്യാവശ്യം സ്നോ വീണ് ഇതാകാൻ തുടങ്ങിട്ടോ. ഓ ഗൈസ് ഫുൾ മഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അറഞ്ചം പറഞ്ഞ മഞ്ഞാണ്. അതായത് നമ്മള് നമ്മുടെ ലൈറ്റ് മഞ്ഞ ലൈറ്റും എല്ലാ ലൈറ്റും ഇട്ടിട്ടാണ് വണ്ടി ഓടിക്കണം. നോക്കിയേ ഈ റോട്ടിൽ കൂടി കേട്ടോ നമ്മൾ നമ്മുടെ വണ്ടി ഇറക്കാൻ പോണേ. എന്റെ പൊന്ന് ഗൈസ് ഹെവി റിസ്ക് ആട്ടോ. എന്റെ പൊന്നെ നമ്മുടെ ഈ ടയർ ഉള്ളത് ഭയങ്കര ഉപകാരം കേട്ടോ, ഈ ഓൾട്ടർനേറ്റർ ടയർ ഉള്ളത്. എന്റെ പൊന്നെ നമ്മുടെ നെപ്പോളിയൻ പോകുന്ന പോക്ക് നോക്കിയേ. ഓ ഗൈസ് ഒരു രക്ഷയില്ല കേട്ടോ, എന്തൊരു സ്നോ ആണെന്നറിയോ നോക്കിയേ. ഓ ഗൈസ് എന്റെ ദേഹമൊക്കെ ഫുള്ള് സ്നോ വീഴാൻ തുടങ്ങിട്ടോ. ഓ ഗൈസ് എന്തൊരു രസമാണെന്നറിയോ നോക്കിയേ. ഓ ഗൈസ് വളരെ ശ്രദ്ധിച്ചോട്ടോ വണ്ടി ഇറക്കുന്നത്. എന്റെ പൊന്നെ എന്തോരം കെയർ ചെയ്ത വണ്ടി ഇറക്കുന്നത് നോക്കിയേ ദൈവമേ. ഓ ഗൈസ് എനിക്ക് ഇതിലെ വണ്ടി ഓടിക്കാൻ പറ്റില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നമ്മളെ സമ്മതിക്കൂല, കാരണം ഇത്ര സ്നോഫോൾ വീണ് നടക്കണുണ്ട്. എന്റെ പൊന്നു ഗൈസ് പോണ പോക്ക് ഉണ്ടോ. ഓ ഗൈസ് നമ്മുടെ നെപ്പോളിയൻ പോകുന്നു. ഓ ഗൈസ് യൂറോപ്യൻ രാജ്യങ്ങളിൽ കൂടെയൊക്കെ പോകുന്ന അതേ ഫീലിംഗ് ഉണ്ട് കേട്ടോ.
ഓ ഗൈസ് ഇവിടെ അത്ര ഹൈ ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നങ്ങൾ തോന്നുന്നില്ല കേട്ടോ. സിമ്പിളായിട്ടാണ് നമ്മുടെ ചെറുക്കൻ ഇറങ്ങി പോകുന്നത് നോക്കിയേ. എൻ്റെ പൊന്നെ, ഒരു വശത്ത് ഫുള്ള് സ്നോ വീഴുന്നു, മറുവശത്ത് ഫുൾ നമ്മുടെ ചെറുക്കൻ്റെ ലീലാവിലാസം കേട്ടോ. എൻ്റെ പൊന്നു ഗൈസ് നോക്കിയേ, ഊഹ് മതിയായ കാഴ്ച എന്ന് വെച്ചാൽ മതിയായ കാഴ്ച കേട്ടോ. ഓ ഗൈസ് സമ്മതിക്കണം കേട്ടോ, ഇവിടെയൊക്കെ നമ്മുടെ മിലിറ്ററിക്കാരൊക്കെ ജോലി ചെയ്യുന്നതിന്. ഇത് നോക്കിയേ, ഒരു ചവിട്ടി ഓട്ടിയ തീരുമാനമായി. എൻ്റെ പൊന്നെ നോക്കിയേ, എങ്ങോട്ടെങ്കിലും നമുക്ക് നോക്കിയാൽ എന്തെങ്കിലും കാണാൻ പറ്റും, ഒന്നും കാണാൻ പറ്റില്ല. പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ല. ആകെ ഇങ്ങനെ ഒരു റോഡുണ്ടെന്നുള്ള ഒരു ഊഹം മാത്രമേ ഉള്ളൂ. ഓ ഗൈസ് നമ്മളിപ്പോൾ 0 point പോണത്. മതിയായ സ്ഥലം എന്ന് വെച്ചാൽ മതിയായ സ്ഥലം കേട്ടോ. ഓ ഗൈസ് നിങ്ങൾ തന്നെ നോക്കിയേ, ഹോ എങ്ങനെ ഈ സംഭവം പറഞ്ഞറിയിക്കണമെന്ന് ഒരു പിടുത്തവും കിട്ടണില്ല കേട്ടോ. ഓ ഗൈസ് നമ്മുടെ വണ്ടി അങ്ങനെ ഇറങ്ങി 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 പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എങ്ങോട്ടാണ് നടക്കണേന്ന് പോലും ഒരു പിടുത്തവും കിട്ടുന്നില്ല കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഏത് വഴിക്കാണ് പോകുന്നത്, ഇതെങ്ങോട്ടാണ് പോകണമെന്ന് ഒന്നും ഒരു പിടുത്തമില്ല കേട്ടോ. ഓ ഗൈസ് നമ്മൾ ഒറ്റയ്ക്ക് വന്നായിരുന്നു, സത്യം പറഞ്ഞാൽ നമ്മൾ കുടുങ്ങിപ്പോയേനെ. കാരണം വെച്ചാൽ നമുക്ക് റൂട്ട് അറിയില്ല, എങ്ങോട്ടാണ് പോകേണ്ടത് അറിയില്ല, ഏത് ബസ്സിലോട്ട് വിടുമെന്ന് അറിയില്ല. അത് മാത്രമല്ല, ആരെങ്കിലും ലോക്കൽസ് വണ്ടി തടഞ്ഞ് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചേട്ടനുള്ള ഭയങ്കര ഹെൽപ്പാണ്. കാരണം എങ്ങോട്ട് വേണേലും നമുക്ക് പോകാം, എന്തും ചെയ്യാം. എന്നടാ നീ എന്നാ ഇത് അന്നനടയൊക്കെ നടന്നു വരുന്നത്? അന്നനട കണ്ട ഒരു രക്ഷയില്ല. മതിയായ സ്ഥലം എന്ന് വെച്ചാ മതിയായ മതിയായ സൂപ്പർ സ്ഥലം. ഗൈസ് നിൽക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. മുഖത്തൊക്കെ വന്ന് സ്നോ അടിക്കുന്ന അടി നോക്കിയതേ, ദേഹത്തൊക്കെ വന്ന് അടിക്കുന്ന അടി നോക്കിയേസ്. മതിയായ സ്ഥലം വെച്ചാൽ മതിയായ സ്ഥലം കേട്ടോ. ഓ ഗൈസ് നമുക്ക് ഓവർ സമയം നിൽക്കാൻ പറ്റില്ല. സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് നമ്മൾ കയറി കയറി പോയെങ്കിൽ നമ്മുടെ പരിപാടി നടക്കത്തുള്ളൂ. നോക്കിയേ എൻ്റെ പൊന്നെ, നമ്മുടെ ചെറുക്കൻ മഞ്ഞ് വീണ് തുടങ്ങി കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ മൂന്നാമത്തെ നെപ്പോളിയനിലും നമ്മളങ്ങനെ മഞ്ഞ് വീഴ്ച തുടങ്ങിട്ടോ. ഓ ഗൈസ് നമ്മുടെ ഫോഗ് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. ഓ ഗൈസ് നമുക്ക് പോവാം കേട്ടോ. കാരണം റോഡ് എവിടെയാണോ എങ്ങോട്ടാ പോകേണ്ടത് ഒന്നും ഒരു പിടുത്തമില്ല. അതിൻ്റെ അകത്തോടെ വേണം നമുക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടോ. ഓ ഗൈസ് നമ്മുടെ വണ്ടി ഫുള്ള് കട്ട് ചെളിയാണ് ഈ സ്നോ കയറി ഇറങ്ങുമ്പോഴേക്കും. എന്നാലും കാര്യത്തിൽ അയ്യോ കണ്ടോ, ഇത്രയ്ക്കും ഡേഞ്ചർ ആണ് ഗൈസ്. വണ്ടി നല്ല വണ്ടിയാ, ഒരു കുഴപ്പവും ഇല്ല. പിന്നെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാല് അല്ലേ. ഓ ഗൈസ് വളരെ ഡേഞ്ചർ എന്ന് വെച്ചാ വളരെ ഡേഞ്ചർ ആട്ടോ. ഓ ഗൈസ് നമുക്ക് ഇത് നേരെ വെച്ച് അലക്കിയാ കേട്ടോ. എന്താ ഫുള്ള് സ്നോ ആടാ. ഓ ഗൈസ് നോക്കിയേ നമ്മൾ പോകുന്ന വഴി കണ്ടോ. ഓ നോക്കിയേ, ദിസ് ഈസ് എ വെരി ഹംബേനാ. ഓ ഗൈസ് ഡേഞ്ചർ ഡേഞ്ചർ. ഓ ഇയാനാ ഡേഞ്ചർ ആണോ. ഓ ഗൈസ് നമ്മള് ചിരിച്ചു പറയുന്ന പോലെ അല്ലോട്ടോ. എപ്പോഴും എവിടെയും എന്തെങ്കിലും ഒരു ചെറിയ ഒരു പാളിച്ച മതി നമ്മുടെ എല്ലാ പരിപാടിയും താളം തെറ്റി പോകും. ഇവന് ഒരു വണ്ടി പോലും പോയിട്ടില്ല. വേറെ ഒരു കാര്യമുണ്ട്, ഈ വണ്ടിക്ക് നമ്മൾ മറ്റേ ചെയിൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടില്ല അല്ലേ. വണ്ടിയുടെ സ്പീഡിലാണ് വണ്ടി കയറുന്നത്. ഇതായത് ഇതിന്റെ സ്ലോ സ്പീഡിലാട്ടോ ഈ വണ്ടി കയറണേ. നിങ്ങൾ ആലോചിക്കണത് ആക്സിലേഷൻ കൊടുക്കാതെ സ്നോ മോഡ് ഒന്നും ഇല്ല നമ്മുടെ വണ്ടിക്ക്. നമ്മൾ ആക്സിലേഷൻ കൊടുക്കാൻ അങ്ങ് പെതുക്കെ ചെറുക്കൻ അങ്ങ് പോവുക. ചെറുക്കനെ താളത്തിൽ പോവുക. സ്പീഡിലാണ് വണ്ടി പോകുന്നത്, സ്റ്റീറിംഗ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അല്ലേ. എന്റെ പൊന്നെ കാഴ്ച എന്നൊക്കെ പറഞ്ഞ 10 സ്പീഡിലാട്ടോ. അത് കാരണം വെച്ചാല് എനിക്ക് വേണം വണ്ടി ഇതിൽ ഓടിക്കാം, നമുക്ക് വേണമെങ്കിൽ അടിച്ച് പറിച്ച് പോകാം. പക്ഷെ എന്നെ സംബന്ധിച്ചാല് നമ്മൾ അറിഞ്ഞൊരു സംബന്ധിച്ചാല് നമ്മളായിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാർ വണ്ടി വരാൻ സമ്മതിക്കൂല. കാരണം വെച്ചാൽ പുള്ളി ഇവിടുത്തെ ലോക്കൽ ആയതുകൊണ്ട് പുള്ളി ഇവിടെ നല്ല ഹോൾഡും കാര്യങ്ങളുള്ളതുകൊണ്ട് ആൾക്കാർക്ക് പുള്ളിയോട് ഒന്നും പറയാൻ പറ്റൂലി. പിന്നെ നമ്മളായിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല് നമ്മൾ വന്നിട്ടാണ് എന്ന് പറഞ്ഞ അവര് പ്രശ്നം ഉണ്ടാക്കും. അതെ അതെ അതെ. വണ്ടി സീനായി. യോ കുടുങ്ങി എക് മിനിറ്റ്. ഡേഞ്ചർ ഡേഞ്ചർ. ഓ ദാറ്റ് പ്ലേസ് സ്ലിപ്പിംഗ്. യെസ് യാ ഗോയിങ് സ്ലോ സ്ലോ സ്ലോ. ജസ്റ്റ് റിവേഴ്സ് ആൻഡ് ഗോ. ഓ ഗൈസ് നമ്മുടെ വണ്ടി കുടുങ്ങിട്ടോ. ദൈവമേ പണിവാളിയോ. യാ യാ. ഓ ഗൈസ് പുതിയ പാത ഉണ്ടാക്കുന്നുണ്ടോ. അത് ഇവർക്ക് പണി അറിയാം കേട്ടോ, കറക്റ്റ് എങ്ങനെ ഓടിച്ചെടുക്കണം എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ. ഓ ഗൈസ് ജസ്റ്റ് ഒന്ന് വണ്ടി സ്ലിപ്പായി.
ഒന്ന് ടർബോ ഒന്ന് സെറ്റാക്കി എടുക്കുന്നു. ഓ ദിസ് ഈസ് റണ്ണിങ്. ഓ ഓ ഗൈസ്, ആ എന്താ പെട്ടെന്നൊരു സ്ലിപ്പിംഗ് വന്ന്. എന്താ ലിവിനെ പുഷ്കരേഖ? ഓക്കെ. ഓ ഗൈസ്, എന്റെ പൊന്ന് നോക്കിയേ നോക്കിയേ. എടാ വണ്ടി വേക്കാട്ടിരുടാ. ആണോ തിരിച്ചു വേണോ? ആണോ? ഓ ഗൈസ്, നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റൂല കേട്ടോ, ഇത്ര സ്നോ വന്ന് വീഴുന്നോണ്ട്. ഫ്രണ്ട് ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യണോ? എന്നാടാ പോക്കറ്റൊക്കെ മാറ്റി ഒരു കമ്പായിരുന്നെങ്കിൽ ഒപ്പിക്ക് ഇട്ടു കൊടുക്കാനാണോടാ? ഇവിടെ ഇത് മാറ്റിയാലേ നമുക്ക്. ഓ ഗായ്സ്, ഓ നോക്കണം, മണ്ണിട്ട് കൊടുക്കണല്ലോ പിന്നെ. എന്റെ പൊന്ന്, മണ്ണിട്ട് കൊടുക്കി, നല്ലോണം മണ്ണ് മാറി കൊണ്ടു ഇട്ട് കൊടുക്കി. ഓ ദൈവമേ, നമ്മൾ സത്യം പറഞ്ഞ കുടുങ്ങിട്ടോ. നോക്കി, ആ കാണുന്ന ഒരു നദിയാ കേട്ടോ, ആ കാണുന്നത് അതുവരെ ഫുള്ള് ഫ്രീസ് ആയി പോട്ടോ. ഏത് വശത്തോട്ട് നോക്കിയാലും മതിയായ കാഴ്ച കേട്ടോ, മതിയായ കാഴ്ച വെച്ചാൽ മതിയായ കാഴ്ച. എങ്ങോട്ട് നോക്കിയാലും വെളുത്ത നിറം മാത്രമേ ഉള്ളൂ കേട്ടോ, അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചെറുക്കനും. ഓ ഗൈസ്, മണ്ണിട്ട് കൊടുത്താലേ വണ്ടി കയറുള്ളൂ കേട്ടോ. ഓ ഓ ഗൈസ്, ദിസ് ഈസ് സ്നോ നോ യെസ് ട്രെയിൻ. യാ നോ ഇവിടെ വരെ കയറി കിട്ടിയത് കേട്ടോ, ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി പോയി. ഗായ്സ്, വണ്ടി സ്ലിപ്പാവുന്നുണ്ട് കേട്ടോ. എന്റെ പൊന്നെ നോക്കിയേ, ഓ എന്റെ നിന്ന സ്ഥലം വരെ തെന്നി പോടാ. ഓ ഗായ്സ്, സംഭവം ഡേഞ്ചർ കേട്ടോ. എന്റെ പൊന്ന്, എന്ത് ലുക്കാ നോക്കടാ. എടാ ഒരു ഫോട്ടോ കാത്രാ, ഒരു ഫോട്ടോ കാത്രാ വണ്ടിയുടെ. എടാ അറിഞ്ഞും പറഞ്ഞും കാത്രാ. എന്റെ പൊന്നെ, അല്ല ഇത് മാരിയ പോവില്ലടാ, യാ വാരിക്കളഞ്ഞാ പോവില്ലേ? ഷവലുണ്ട്, ആ മറ്റേ പ്ലേറ്റ് ഷവൽ. ഓ ഗായ്സ്, വാട്ട് ഐ, ഓ ഗായ്സ്, എങ്ങനെയായാലും നമ്മുടെ വണ്ടി കേട്ടു കേട്ടോ. എന്റെ പൊന്നെ, നമ്മുടെ ചെറുക്കൻ. ഓ ഗായ്സ്, എങ്ങനെയായാലും ഇത് കയറി കിട്ടിയാണ് കേട്ടോ. ഓഹോ ഗൈസ്, നമുക്ക് പോവാൻ പറ്റില്ല കേട്ടോ, സംഭവം പണി വാളി. പോവാൻ പറ്റില്ല. ഓ ഗൈസ്, നമുക്ക് ഫ്രണ്ടിലേക്ക് പോവാൻ പറ്റില്ല കേട്ടോ. സംഭവം എന്താന്ന് വെച്ചാല് വണ്ടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. ഓ ഗൈസ്, അങ്ങോട്ട് മതിയായ കാഴ്ച ഉണ്ടായിരുന്നു കേട്ടോ. മതിയായ കാഴ്ച വെച്ചാല് ഒന്നും ഈ കാഴ്ച ഒന്നും അല്ലായിരുന്നു, വലിയൊരു മലേന്റെ അകത്ത്. പയ്യാ എക്കോ ട്രൈ ഇല്ല, ഡേഞ്ചർ ആണെന്നാ പറയണേ, ഡേഞ്ചർ. മോള് പോയി കുടുങ്ങി കഴിഞ്ഞാല് നമ്മൾ ഇന്ന് ഇവിടെ പെട്ട് ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. നാളെ ചിലപ്പോ വണ്ടി പുറത്തെത്തിക്കാന്ന് കയ്യിൽ നിന്ന് വരില്ല, കുറച്ചു ദിവസം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് ആന്റി ഫ്രീസ് ഇല്ലാത്ത പണി വാളോ, ഹുഡീസ് ഇട്. ഓ ഗായ്സ്, ഇപ്പൊ തന്നെ കഷ്ടപ്പെടുക. ഓ എന്നാ ഇവനെ പറയണേ, ഡേഞ്ചർ ആണ്, പോവാൻ പറ്റുമെന്ന്. ആണല്ലേ, പക്കാ ഡേഞ്ചർ, പക്കാ ഡേഞ്ചർ. യെസ് ഷിറ്റ് ഗായ്സ്, സംഭവം എന്താ, കേറുന്നില്ല ട്ടോ, ടയറ് കറങ്ങുവാ. അല്ലേ ഇവനെ ഷൂ കേട്ടോ, സാരമില്ല, തിരുമ്പി വരുമാങ്ക, തിരുമ്പി വരുമോ ലിപി, തിരുമ്പി വരുമോ? മൊത്തം പോണം അല്ലേ. വേറെ ഒരു കാര്യമല്ല, നമുക്ക് ഷവൽ ഉണ്ടായിരുന്നു, നല്ലായിരുന്നു. പക്ഷേ നമ്മുടെ വണ്ടിക്ക് ഒരു ഷവൽ മേടിക്കണ്ടായിരുന്നല്ലോ. പിന്നെ മൂന്ന് ദിവസമാണ് ഇവിടെ സ്നോ ഫോർകാസ്റ്റ് കാണിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ നല്ല സ്നോ ആയിരുന്നു. മൂന്ന് ദിവസം കഴിഞ്ഞാൽ ക്ലിയർ ആവും. ആണല്ലേ, സീറോ പോയിന്റ് നിങ്ങൾ പോയതല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളിലൂടെ ഞാൻ കാണാം. ഈ മഞ്ഞ് കണ്ടത് ഞങ്ങൾ അവിടുന്ന്, പക്ഷെ അവിടെ ലൈവ് സ്നോഫാൾ ഒന്നും ഇല്ലായിരുന്നു, ഇത്തിരിയ സ്നോഫാൾ ഉണ്ടായിരുന്നു. രാത്രി പെയ്ത് കഴിഞ്ഞ് അതിലൂടെ ഞങ്ങൾ പോയി ക്ലിയർ ചെയ്തു. ഓക്കെ, പക്ഷെ ഇത്
സിക്കിമിൽ ആദ്യമായിട്ടാണ് കിട്ടുന്നത് അല്ലേ. ഓ ഗൈസ്, നമ്മൾ മണാലിയിലൊക്കെ കണ്ട പോലത്തെ അതേ സ്നോ ആയിട്ട് ഇവിടെ എന്ത് രസമാണെന്നറിയാം കാണാൻ വേണ്ടി. ഇവിടുത്തെ ഇവിടുത്തെ മഞ്ഞിന് വലിയ തണുപ്പില്ല കേട്ടോ, ഇവിടെ വൈകുന്നേരം ആകുമ്പോഴാണ് തണുപ്പ്. എന്റെ നമ്മള് ചെറുക്കണമെങ്കിൽ പോകുന്ന എന്നെ ലുക്കില നോക്കിയില്ല പിന്നെ മതിയായ ഗ്ലാമർ എന്ന് വെച്ചാ മതിയായ. എടാ പുള്ളിയുടെ ദേഹം തെറിയല്ലടാ, പാവണ്ടാ സന്തോഷം. ഗൈസ് വളരെ ശ്രദ്ധിച്ചോട്ടോ വണ്ടി നടക്കുന്നത്. ഒരു പ്രാവശ്യം അങ്ങനെ തെന്നി പോയ പിന്നെ ഫുള്ള് പോയിട്ടോ, പിന്നെ എല്ലാം കഴിഞ്ഞു പോയി കിടക്കുന്നു. ഞാനാണ് പറഞ്ഞത് ഗൈസ്, എന്റെ ലീവിനെ നടുക്കൂടെ നടന്നു കേട്ടോ, അടിച്ചിട്ട് താഴെ പോയി. ഓ ഗൈസ്, വണ്ടി പോയ പാതയിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റൂല കേട്ടോ. നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, എന്റെ അമ്മോ എത്ര ലുക്ക്. ഇന്ത്യയിലുണ്ടാവോ ഇത്ര ലുക്കുള്ള ഒരു വണ്ടി? ഫോട്ടോ എടുത്തോട്ടെ. എടുക്കണേ മോനെ, നീ അറിഞ്ഞാ പറഞ്ഞ നീ കാച്ചിക്കോ എന്റെ പൊന്നെ. ഗൈസ് വണ്ടി ഓഫായ നമ്മൾ പെട്ടു അല്ലടാ, വണ്ടി ഓഫായ നമ്മൾ പെട്ടു. ഓ ഗൈസ് ഭയ്യ, ദിസ് ഓക്കെ, ദിസ് ഇസ് ഓക്കെ. ഓക്കെ ഓക്കെ. ഓ ഗൈസ് വളരെ ശ്രദ്ധിച്ച് വണ്ടി ഇറക്കണം എന്നാ പുള്ളിക്കാരൻ പറഞ്ഞത്. ആ വണ്ടി തെന്നു വേണം, വണ്ടി തെന്നു വേണം. ഇത് നോക്കി, നമ്മൾ ഇവിടെ തെന്നി നോക്കി നോക്കി. എന്റെ പൊന്നു ലിബിനെ തെന്നുന്നുണ്ടോ നല്ല രീതിയില്. സെക്കൻഡുകൾ കൊണ്ട് വണ്ടി ഫുള്ള് സ്നോ വീണു കേട്ടോ, സെക്കൻഡുകൾ കൊണ്ട്. എന്റെ പൊന്നു ഗൈസ്, മതിയായ കാഴ്ചയും അന്യായ വീയും. ലിബിനെ തണുപ്പില്ല നോക്കൂ, കാണോ ഈ നെപ്പോളിയൻ നല്ല രസാട്ടോ ഇതിലെ പോവാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ നല്ല രീതി സ്നോ വീഴുന്നുണ്ട്. നമ്മളിപ്പോ ഒരു സൈബീരിയ പിന്നെ അർമീനിയ അല്ലെ, അർമീനിയ ഒരു അസ്കി, ഒരു അസ്കി പട്ടിയും കൂടെ വേണമായിരുന്നു. പക്ഷെ നമ്മളിവിടുത്തെ ക്ലൈമറ്റ് പല ക്ലൈമറ്റ് അല്ലേ, അമേരിക്ക ചെന്ന ഒരു ഫീലിംഗ്. ഓ നിനക്ക് പിന്നെ കുറഞ്ഞ രാജ്യങ്ങളൊന്നും ഇല്ലല്ലോ. ഓ ഗൈസ് നമ്മുടെ വണ്ടി ഇവിടെ ഫുള്ള് റിവേഴ്സിലാണ് കയറി പോകുന്നത്, ഫുള്ള് റിവേഴ്സ്. ഇല്ലില്ല, എന്തോ സ്റ്റെക്ക് വന്നു. ഓ ഗൈസ് സംഭവം ടാസ്ക് ആട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല പണി പാളിന്നാ എനിക്ക് തോന്നണേ. എങ്ങനെയുണ്ട്, എന്തോ പറ്റിയടാ ഒരു കാര്യമുണ്ട്. നെപ്പോളിയന്റെ മുകളിൽ കയറിയാലോ പയ്യാ ക്യാ. ഓഹോ യു ടേൺ. ഓ ഗായ്സ് നോക്കിയാ ഇതിപ്പം ഇങ്ങനെ നോക്കണം കേട്ടോ, അതുകൊണ്ട് പുള്ളി മാർക്ക് ചെയ്യുന്നുണ്ടോ പോകുന്ന വഴിയും കാര്യങ്ങളും. ഇവിടുന്ന് വേണം വളയ്ക്കാൻ, ഇവിടുന്ന് വേണം വളച്ചിട്ട് വേണം പോകാൻ. ഇവിടെ വലിയ കുണ്ടാണ് കേട്ടോ, ഇവിടെ ഉറപ്പിച്ചു കൊടുക്കാൻ ആള് പറയുന്നേ ആണോ. ഓ ഗൈസ് നമുക്ക് ഇത് ഉറപ്പിച്ചു കൊടുക്കാം കേട്ടോ. റൂട്ട് മാർക്ക് താതേ തിത്തിത്തെ, താതേ തിത്തിത്തെ, താതേ തിത്തിത്തെ, താതേ തിത്തിത്തെ, താതേ തിത്തിത്തെ, താതേ തിത്തിത്തെ, തേതേ തിത്തിത്തെ. ഓ ഗൈസ് ഇത് ഉറപ്പിച്ചു കൊടുക്കണം എന്നാ പുള്ളിക്കാരൻ പറഞ്ഞേ. ദിസ് ഇസ് ഓക്കെ യാ ദെൻ ദൈവം. ഏത് ഭാഷ ഞാൻ പറയണേ, അല്ല ഇതിങ്ങനെ വന്ന് റിട്ടേൺ പോവെന്ന് ചോദിച്ചേ സ്ലിപ്പ് ആവോ. ഓ ഗൈസ് സംഭവം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. അതായത് നമ്മള് സീറോ പോയിന്റിൽ എങ്ങാനും പോയി കുടുങ്ങിയ, നമ്മൾ ഇന്ന് രാവിലെ സീറോ പോയിന്റിൽ കുടുങ്ങി തിരിച്ചു വരണേ ഇവിടെ ഇത് അവസ്ഥ. നമ്മൾ ഇന്ന് നിന്ന സ്ഥലമില്ലേ അവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ആവാൻ വേണ്ടി എന്തോ കഷ്ടപ്പെട്ടു. അപ്പൊ സീറോ പോയിന്റ് എന്നുള്ള അവസ്ഥ എന്തായിരിക്കും? നമ്മള് ബിആർഒ ഒന്ന് ഹെലികോപ്റ്ററിൽ തൂക്കി എടുത്ത് കൊണ്ടുപോകേണ്ട അവസ്ഥ വരും അല്ലേ. ഹെലികോപ്റ്റർ എന്റെ ഇതിനെ ടയർ കറക്കുന്ന നോക്കി സംഭവം. മാറി മാറി റിപ്പയർ എടുക്കുന്ന വണ്ടി വലിക്കല്ലേ ഇപ്പൊ. എന്റെ ഗൈസ് പുഷിംഗ് ഇതെവിടെയൊക്കെ കൊടുക്കുന്നുണ്ട് എടാ. സംഭവം നമ്മള് നല്ല തീരുമാനം കേട്ടോ എടാ. ഓ ഗൈസ് ആ ഒരു ഫ്ലോപ്പിൽ പോയെങ്കിൽ മാത്രമേ വണ്ടി പോകത്തുള്ളൂ കേട്ടോ.
അല്ലെങ്കിൽ വണ്ടി തിരിഞ്ഞു പോകത്തില്ല. ഓ ഗായ്സ് നല്ല തീരുമാനം കേട്ടോ തിരിച്ചു പോവാന്നുള്ളത്. അയ്യോ അല്ലേ, പിന്നെ നമ്മൾ രണ്ടു ദിവസം ഉരുളക്കിഴങ്ങ് നിന്ന് ജീവിക്കേണ്ടി വരും. സത്യം പറയാലോ തെന്നി താഴെ പോയിട്ടോ ക്യാമറ അടിച്ചു ചവിട്ടിട്ട് തെന്നി ഇങ്ങ് വന്നു കേട്ടോ. സംഭവം തിരിഞ്ഞു കയറി പോകുന്നില്ല, വണ്ടി നല്ല രീതി തെന്നുന്നുണ്ട. ദൈവമേ ദൈവമേ പണി വാളിയോ. ഓ ഗായ്സ് കേറിയാ മതിയായിരുന്നു, കേറണേ. അത് മാറിക്കോ മാറിക്കോ. യെസ് യെസ് ഓക്കെ ഓക്കെ മാറിക്കോ. വണ്ടിയുടെ ക്ലച്ചൊക്കെ ഒരു വഴിയായി. അമ്മ അതോ വണ്ടി ഫെല്ലാ ഒറ്റ ചാത്തി ഇപ്പുറത്തേക്ക് ചാടിക്കണേ. ഫ്രണ്ടി കൂടെ നടക്കില്ല, ഫ്രണ്ടി നടക്കില്ല, വണ്ടിക്ക് പിടിച്ചിട്ടില്ല. നോക്കിയ ചവിട്ടിട്ട് തെന്നോ സാധനം നോക്കിയ. ഓ ദിസ് ഈസ് പാത്രം നമുക്ക്. നമ്മുടെ വണ്ടിയിൽ പ്ലേറ്റ് ഉണ്ട് കേട്ടോ, ചോറ് ഇരുന്ന് ആ പ്ലേറ്റ് വെച്ച് ഈ സംഭവം മാറ്റി കൊടുക്കാം കേട്ടോ. അല്ലെ പരിപാടി നടക്കൂലല്ലേ ലിവിനെ. നമ്മൾ ഇറങ്ങി വന്നപ്പം ലിവിനെ കല്ല് ഞാൻ എവിടെ ചെന്ന് എടുക്കൂടാ. ഏതാ കല്ല്? ചുറ്റി എടുക്കട്ടെ. പ്ലേറ്റ് എടുക്കുന്നു. ഓ ഗായ്സ് നമ്മൾ ഇങ്ങനെ ചെയ്താലേ പരിപാടി നടക്കൂട്ടുള്ളൂ, അല്ല കേറി പോവില്ല. എടാ എണ്ണം കുറവാണല്ലോ ലിവിനെ. ലിബി വേറെന്താ പറയണേടാ. എവിടെയാടാ? ഓ ഗായ്സ് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോകണം. നമ്മുടെ ചെറുക്കനെ ഇറക്കിക്കൊണ്ട് വരും കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു പ്ലേസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ സംഭവങ്ങളെല്ലാം കൂടെ ഇവിടെയുള്ള മഞ്ഞെല്ലാം കൂടെ നമ്മൾ വാരിക്കളഞ്ഞ് അവിടെ ഇട്ട് വേണം നമ്മുടെ ചെറുക്കനെ തിരിച്ചെടുക്കാൻ. അല്ലാതെ ഒരു പരിപാടി നടക്കൂല കേട്ടോ. അതെ ഓ ഗായ്സ് ഇവിടെ നിന്ന് മണ്ണ് വാരി വാരി കളയാം കേട്ടോ. ഓ ഗായ്സ് വേറൊരു ഓപ്ഷൻ ഇപ്പം ഇല്ല കേട്ടോ. ഓ ഇത്രയും ഭാഗം ഫുള്ള് കളയണം അല്ലേ. ഒരു പ്ലേറ്റും കൂടെ എടുക്കണം അല്ലടാ. വലിയ പ്ലേറ്റ് എടുത്താലോ നമുക്ക് എല്ലാവരും കൂടെ നോക്കിയാലേ നടക്കുള്ളൂ. ഓക്കെ നമ്മളെല്ലാരും പ്ലേറ്റും മാറി മാറി. ഓ ഗായ്സ് തിരിഞ്ഞിട്ട് നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. തെന്നുന്നുണ്ട് നല്ല രീതിയിൽ നമ്മുടെ ചെറുക്കൻ. എല്ലാവരും ഓരോ അപ്പച്ചമ്പിന്റെ പാത്രമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ച് മഞ്ഞ് കോരി കളയാതെ പണി നടക്കും തോന്നില്ല കേട്ടോ. എന്നെ കയറിയാ മതിയായിരുന്നു. ഓ തെന്നുന്നുണ്ട് തെന്നുന്നുണ്ട്. ഓ ഗായ്സ് ഓക്കെ ഓക്കെ ഓ യെസ് ഓ ഗായ്സ് ടയർ തെന്നിപ്പോയി പോക്കുണ്ടോ. തട്ടുവാണ് ചെയ്ത പണി. ഓ ഗായ്സ് ആ യെസ് യെസ് ജമ്പി ചെയ്യുന്നില്ല ജമ്പി. ആ ആ പ്ലീസ് ഓക്കെ 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 ഓക്കെ. ആ ജമ്പ് ചെയ്ത് കൊടുക്ക ജമ്പ് ചെയ്ത് കൊടുക്ക. യെസ് 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 ഓ ഗായ്സ് വണ്ടി തന്നെ വന്ന് വരവ് നോക്കിയേസ് യെസ് യെസ് എന്തിട്ട് തന്നെ തന്നെ. ഓ
ഓ ഗായ്സ് ടൂൾ ബോക്സ് എടുത്തോ, പക്ഷെ അതിന്റെ അകത്ത് ഒന്നും ഇല്ല. ഒരു പണി ചെയ്യാം, ഇത് ഇതുകൊണ്ട് ഇതിനകത്ത് ജോയിൻ ആക്ക്, ജോയിൻ ആക്കിട്ട് ജോയിൻ ആക്ക്, ആക്ക്. ആയി, തിരിച്ചാണോ? ഗായ്സ് ഇവിടെ ക്ലീൻ ചെയ്യാതെ ഒരു മാർഗ്ഗവും ഇല്ല കേട്ടോ. സംഭവം നമുക്ക് കുറച്ച് കുറച്ച് ക്ലീൻ ആക്കി കിട്ടുന്നുണ്ട്, എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് യൂ ടേൺ എടുത്ത് നമ്മുടെ വണ്ടിയും കൂടി പോകത്തുള്ളൂ. ഓരോ നിമിഷം നിൽക്കും തോറും ഡേഞ്ചർ ആയിക്കൊണ്ടിരിക്കും കേട്ടോ. അത്രയ്ക്ക് സ്നോ ആണ് വന്ന് വീണോണ്ടിരിക്കണം കേട്ടോ. ഓ ഗായ്സ് ലിവിൻ്റെ ഒക്കെ ദേഹം നിറച്ച് സ്നോ ആണ് കേട്ടോ. ആണല്ലേ. ഓ ഗായ്സ് ഇപ്പൊ ഇതിലെ മിലിറ്ററി വണ്ടി വരും കേട്ടോ, അതിന്റെ ഇപ്പുറത്തേക്ക് നമ്മൾ നമ്മുടെ വണ്ടി മാറ്റി കൊടുക്കണം കേട്ടോ. ടയർ കിടന്ന് കിടക്കുന്നത് കറക്കലുണ്ടോ ദൈവമേ. കൊറേ ടയർ പോയിട്ടോ, രണ്ടു മാസക്കുള്ള തീരുമാനം കിട്ടുമല്ലേ. ബി വെൽക്കം. ടയറൊക്കെ തീർന്നു തോന്നട്ടോ. ഊഫ്, കരിഞ്ഞ് മണക്കണം മണം കണ്ടോ ടയറ് കരിഞ്ഞ്. നമ്മുടെ വണ്ടിക്ക് ഇത്ര ഒടിവുള്ളത് എന്നാ ഭാഗ്യമെന്നറിയാവോ. കിട്ടൂടാ ലിബി, സിമ്പിൾ ആയിട്ട് കിട്ടും. ഓ ഗൈസ്, ഓ ഗൈസ് നോക്കിയാ കറങ്ങും കേട്ടോ. ഓ കിട്ടിയോ കിട്ടിയോ. യെസ് യെസ്, ഗോ ഗോ. ഓ ഗൈസ് ഗോ ഗോ. ഓ ദൈവമേ, ഭാഗ്യം തിരിഞ്ഞു കിട്ടിയോടാ. എന്നെ തിരിയോടാ തിരിയുന്ന വണ്ടി. പുഷ് ഈ സാധനം എടുത്ത് വണ്ടി കയറുന്നു. യാ പുഷ്, നോക്കണ യാസിന വീഴും. അതായത് ഉള്ളേ കിട്ടാ ലിബി, ഫുൾ ഉള്ളിൽ കൊണ്ടു കിട്ടാ. രണ്ട് അപ്പച്ചമ്മന്റെ ഇതുണ്ടായിരുന്നല്ലോ. ഓ ഗായ്സ് വണ്ടി പോയ ഒരു പോക്ക് ഇപ്പൊ കേട്ടോ, ഒരൊറ്റ പോക്ക്. വലിഞ്ഞൊരു അടി അടിച്ചാണ് കേട്ടോ. എൻ്റെ എടാ, എന്തൊരു ഡേഞ്ചർ അല്ലടാ. നമ്മൾ വിചാരിക്കുന്നില്ല കുട്ടിക്കളി അല്ല കേട്ടോ ഇവിടെ. എന്തേലും പറ്റിപ്പോയി കഴിഞ്ഞാൽ തീർന്നു, ഒരു മനുഷ്യൻ പോലും ഇല്ല. നമ്മള് മൂന്നേര് വന്ന് ഇപ്പൊ ഗാംഗ്ടോക്ക് ഹോസ്പിറ്റലിൽ കിടന്നാനെ. എടാ ഞാനൊരു കാര്യം ചോക്കട്ടെ, ഇത്രയും നേരമായിട്ട് ഇവിടെ ഒരു ഇത്രയും നേരമായിട്ട് ഇവിടെ ഒരു മനുഷ്യനില്ല. ഏലോ 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 യെസ് 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 യെസ്. ഓക്കെ അങ്ങ് പൊക്കോളൂടാ. എടാ ഇത്രയും നേരമായിട്ടേ ഇവിടെ ഒരു മനുഷ്യനില്ല. ഏഹ്, നമുക്ക് എന്തിനു പറ്റിപ്പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അറിയില്ല. ആർമിയുടെ നമ്മളെ ബായിട്ട് സമ്മതിക്കണോ. ഒരു ഒരു പോലും പറയാതെ ആള് എത്ര വണ്ടി കേജ് പോന്ന് പോക്ക് നിക്കണം. പുള്ളി എന്റെ പൊന്നെ, ഓ സമ്മതിച്ചോട്ടോ പുള്ളിക്കാരനെ ഞാൻ. അല്ലല്ല ഞാൻ അങ്ങനെ വിചാരിച്ചില്ല, കാരണം പുള്ളി ഇന്നലൊക്കെ നമ്മളെ വണ്ടി എടുക്കാൻ നേരത്തൊക്കെ നമുക്ക് മനസ്സിലായി അല്ലേ. ഓ ഗായ്സ് സംഭവം മേളിൽ കയറി വണ്ടി ആക്കിയ റോഡാണ് ഇത്. ഓ ഗായ്സ് നോക്കൂ, നമ്മള് മണാലിയില് പോകുമ്പോ നമുക്ക് അവിടെ പോലീസുകാരുണ്ട്. ഓ യെസ് 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 യെസ്. ഓക്കെ ഓക്കെ, അവിടെ കുടുങ്ങിട്ടോ. ആ കേറ്റത്തിൽ കുടുങ്ങി രസോട്ടല്ലേ. ഏക്ക് മിനിറ്റ്, എടാ ബേക്കിൽ നിന്ന് ആകണേ, അതോ വണ്ടി വന്നാ ചാടിക്കണം. എപ്പുഷ് വണ്ടി വന്നാ സൈഡിലേക്ക് നിങ്ങളെ ഇവിടെ കല്ല് നോക്കണ്ട, അതോ വന്നാ ചാടിക്കണേ. ഓ ഗായ്സ് കല്ലുവെച്ചു. One day, one day.
Jesus. എന്റെ പൊന്നെ, എന്റെ കൈയെല്ലാം പോയി. താഴെ ഇറങ്ങുമ്പോ നാല് ചൊക്കോമോ ആണോ? ഓ വരുവാടാ. ഓ എടാ, യാസിമിനോട് പറ ഒരു കല്ലെടുത്ത് കൈ. ഓ യാസിമ, നീ മടുത്തോടാ. കല്ല് നിറച്ച ടയറിൽ നിന്ന് കൈയിന്റെ വെണ്ടിന്. ജീസസ്, എന്റെ പൊന്നെ, ഇറങ്ങി ഞങ്ങൾ കണ്ടില്ലായിരുന്നോ? എടാ, നിന്റെ അവിടെ എന്റെ ഇവിടെ വന്ന് ഒരു അടിയടിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഞാൻ തെറിച്ച് വീണുപോയി. നമുക്ക് അവിടെ വണ്ടി നിർത്താം, ഞാൻ ചത്തു. ഓക്കെ, പുറംലോകമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. അല്ല അമ്മോ, ഇത്ര ഐസൊലേറ്റ് ആയ സ്ഥലം. മഞ്ഞിലൂടെ കാട്ടയിലൂടെ കേറി പോയടാ. എന്റെ പൊന്നെ, സമ്മതിച്ചു കേട്ടോ നമ്മടെ വണ്ടീനെ. ടയറുള്ളതുകൊണ്ട് മാത്രം നമ്മൾ കേറി. ഒരു ചെയിനോ ഒരു സാധനം ഇല്ല, നമ്മൾ കേറ്റി. ചെയിൻ വാങ്ങിച്ചിട്ടായിരുന്നല്ലേ. വേണ്ട, അതിന്റെ കാര്യമില്ലടാ, കേറിയില്ലടാ നമ്മുടെ ചെറുക്കൻ. നിന്നെ വിളിക്കാൻ പോലുള്ള ശക്തിയില്ലടാ. വായോ എന്റെ പൊന്നാവേ, നീ പെട്ടെന്ന് വാടാവേ. എടാ ഒരു മിനിറ്റ്, വണ്ടി പുറത്തോട്ട് വരുവാണേല ചാടിക്കോണം കേട്ടോ. ഒന്നും നോക്കണ, ചാടിക്കോ ചാടിയോ ഓടിയോളൂ, ഇത് കേറിയ ചാവും. ഓക്കെ, യാത്ര Yes. Oh, okay guys. Oh. Ada. Yasir idra. One accident nirthavare. Handbrake stop. Please stop. Please stop. Okay. Ini orche illa panikittu sekete. ഈ ടയറിന്റെ പ്രത്യേകത മനസ്സിലായോ? ഈ ടയറിന്റെ കട്ട കേറിയിട്ട് ഈ സാധനത്തിൽ ഇങ്ങനെ പൊടി പൊടി പോലെ എന്നിട്ട് കേറി കേറി പോവാ. പവർ സാധനം. ഈ മഞ്ഞിനെ മൊത്തം ചിപ്സ് പോലെ ആക്കിട്ടോ, അതുണ്ടോ? ഫുൾ ചിപ്സ് പോലെ ഇങ്ങനെ ആക്കിട്ട് നമ്മൾ കേറി പോട്ടോ. ഈ ടയർ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ എന്റെ ലാസ്റ്റ് ട്രൈ ആട്ടോ. ഇത് കേറിക്കിട്ട് ഇവിടെ കേറിയാ മതി കേട്ടോ. ഈ കാണുന്ന റോഡാ, നമുക്ക് തോന്നുന്നു മലയാ നല്ല കേട്ടോ. ഇത് റോഡാട്ടോ, ഈ റോഡിൽ കേറി കിട്ടി കഴിഞ്ഞാ ഓക്കെ. ദിസ് ഇസ് നോട്ട് റോഡ്. ഇവിടെ ആദ്യത്തെ റോഡ് ഇതായിരുന്നു, ഫുള്ള് മല വന്ന് ഇടിഞ്ഞു വീണ് ലാൻഡ്സ്ലൈഡ് പോയി. പിന്നെ അത് പുതിയ റോഡ് ഉണ്ടാക്കിയതാ. കല്ലിട്ടില്ല യാസിന, അഥവാ കല്ല് നീണ്ടു നീണ്ടൊരു ഇട്ടിട്ട് കൊടുത്തോട്ടോ. ജമ്പിങ് ആ, നീ ജമ്പ് കയറി. റെഡിയല്ലേ ലിബി? റെഡിയല്ലടാ. Ready? Yeah. Yes. Yes, yes, kitty.
Yes. Yes. 8 minutes. Bhaiya. Bhaiya, winch. Where's winch? Yeah, that. If you want to put them, put here winch. Okay. വിഞ്ചി അവിടെ ഇട്ട് കഴിഞ്ഞാല് കേറി പോവില്ലേ, അത്ര നീളം വരെ കിട്ടൂലടാ ആ പോസ്റ്റ് വരെ പ്ലേസ് ഗോയിങ്. ഗൈസ് വിഞ്ച് ഇടാ നടക്കൂലോ കിട്ടും. വന്നോ വന്നോ വരുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. സീതാട്ടോ, നമ്മുടെ വിഞ്ചിന്റെ സ്വിച്ച് ഭയങ്കരമായിട്ട് സ്നോ വീഴുന്നുണ്ട് കേട്ടോ. വരുന്നുണ്ട്, സ്ലോലി വരത്തുള്ള. ആ ഇത്തപ്പിടിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് നിൽക്കുക കേട്ടോ, കണ്ടല്ലോ. ഓക്കെ ഓക്കെ, സ്നോ വീഴുന്നുണ്ട്. ഇപ്പൊ തന്നെ വണ്ടി ഞെക്കിക്കോ, ഞെക്കി പിടിച്ചോ. ഓക്കെടാ, അവിടെ ഇരുന്നോടാ. ഓ ഗൈസ്, നമ്മൾ എത്ര പെട്ടെന്ന് സ്നോ വീഴുന്നതിന്റെ ഇപ്പുറം വിഞ്ച് വലിച്ച് അവിടെ കൊണ്ടിട്ടു കേട്ടോ. അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച സ്നോ വീണ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കേറില്ല കേട്ടോ. ഇത്ര നാളും നമ്മൾ എന്നാ പറയാ, വിചാരിച്ച പോലെ അല്ലോ. ഇവിടെ ഒരു മനുഷ്യനില്ല, ഒരാളില്ല, ഒരു പേര് നോക്കിയേ. ഓ ഗൈസ്, ആ കാണുന്ന നദി വരെ ഫ്രീസ് ആയി പോയി. ഒരു മരം പോലും മര്യാദക്ക് നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. അന്ന് നമ്മൾ വണ്ടി എടുത്തപ്പോ എന്തിനാ വിഞ്ചെന്ന് പറഞ്ഞ എല്ലാരും കളിയാക്കി. അതെ, അന്ന് നമ്മുടെ ഓജസിന്റെ സാറ് പറഞ്ഞ നിങ്ങൾക്ക് പോകുമ്പോ ഇത് എന്താണ് ഉപകാരപ്പെടും അല്ലേ, അതാണ് ഓജസിന്റെ സേഫ്റ്റി ആയിട്ടാണ് ആ സംഭവം അതിന്റെ അത് വെച്ചിരിക്കുന്നത് അല്ലേ. ഓ ഗൈസ്, ഈ വിഞ്ച് കൊണ്ടുള്ള നമുക്കുള്ള ഉപകാരം, അത് ഭയങ്കര വലിപ്പമുള്ള സ്വിച്ച് മാറിപ്പോടാ. എങ്ങോട്ടാ? ആ യെസ് യെസ്. നമ്മുടെ വിഞ്ച് വർക്ക് ആവുന്നുണ്ട് കേട്ടോ. ഓ ഗൈസ്, അത്യാവശ്യം നമുക്ക് നീളം കിട്ടും കേട്ടോ ഈ സാധനം കൊണ്ട്. ഇതുണ്ടോ? അത് കറങ്ങി 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 നമുക്ക് അത്യാവശ്യം തട്ടിപ്പിടിച്ചു കേട്ടോ. ഓ ഗൈസ് നോക്കിയേ, ഇത് അതുകൊണ്ട് ബാധ്യത നോക്കിയേ. എന്നാ നമ്മൾ കുടുങ്ങി പോയാ കേട്ടോ ദൈവമേ. ഓ ഗൈസ്, സെറ്റായി സെറ്റായി. യെസ് സ്ലോലി സ്ലോലി ഭയ്യ, ദിസ് ഈസ് ഇത് ബെറ്റർ ആണ് എനി സ്നോഫോൾ എനി. ആ ഓ ഗൈസ് നോക്കൂ. ഓ ഗൈസ്, ഇത് സത്യം പറഞ്ഞ നമ്മള് മറ്റേ കേരളത്തിൽ വടം വലി വലിക്കുന്നല്ലോ അല്ലേ ലിവി. ഇത് ആവശ്യപ്പെടുന്നു അല്ലേ, അതേപോലെ സംഭവിച്ചല്ലേ. എന്തിനാ സാർ ഈ സാധനത്തില്ലേ? ഓ ഗൈസ്, ഈ വിഞ്ചാണ് ഇനി നമ്മുടെ ഏക രക്ഷ കേട്ടോ. ഓ ഗൈസ്, ഇവര് ഇവരുടെ ബൂട്ടി ലാംഗ്വേജിലാ കേട്ടോ സംസാരിക്കുന്നേ. ഓ ഗായ്സ്, ഇപ്പൊ നീണ്ടു നീണ്ട് നമുക്ക് ഇവിടം വരെ കിട്ടിട്ടോ. ഇനി നമുക്ക് ആ വണ്ടി അങ്ങനെ തന്നെ വരട്ടെ വരട്ടെ. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. ഓ ഗായ്സ്, നമുക്ക് സംഭവം ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ അല്ലേ ലിപി. കേറൂല. ഓ ഗായ്സ്, നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് ഈ സംഭവം ആയി കിട്ടിട്ട് നമുക്ക് ആ പോസ്റ്റിൽ കണക്ട് ചെയ്യണം കേട്ടോ. ഈ പോസ്റ്റിൽ കണക്ട് ചെയ്താൽ മതി. കാണുന്ന ചേട്ടനോട് നമ്മൾ ഹെൽപ്പ് ചെയ്യിക്കോട്ടോ. അതെ, നമ്മുടെ വിഞ്ചൊന്നും വണ്ടി കടിപ്പിക്കാവോ, ഒന്ന് വലിച്ചെടുക്കട്ടെ എന്ന് പുള്ളിക്കാരൻ എന്താ പറഞ്ഞ നോക്കിക്കോട്ടെ. നമ്മള് ഓക്കെ ട്ടോ. നമ്മളെ ഞാൻ പറഞ്ഞില്ല ഇവിടെയുള്ള ആൾക്കാർ നമ്മളെ കൊടുത്തോണ്ടേല്. ഹായ് ഗൈസ്, ഇവിടെയുള്ള ആൾക്കാർ നമ്മളെ ബിഞ്ച് വെച്ചിട്ട് അത് റിവേഴ്സിൽ ഉള്ളിൽ തിരിച്ചു കയറ്റാം. ആ സമയത്ത് ഈ വണ്ടിന്റെ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് വണ്ടി വെച്ചാൽ മതി. ഇവനും ജസ്റ്റ് തള്ളി കൊടുക്കാൻ നമുക്ക്, എന്നിട്ട് അതിന്റെ ആക്സിലറേഷൻ കൊടുത്താൽ വണ്ടി കയറും. ഓ ഭയ്യ, ഹായ്,
हमारे गाड़ी में मोटर है और रिवर्स डर लगता है, हम नहीं करेगा और गाड़ी एक्सेलरेशन करेगा, गाड़ी ऊपर आएगा നമ്മുടെ വിഞ്ച് ആ സംഭവം വിഞ്ച് വെച്ച് പോസിബിൾ അല്ലെന്ന് കേട്ടോ പറയുന്നത്. ആ സംഭവിച്ചാൽ ഇവരെവിടെ ഇത് കെട്ടാൻ പറ്റിയ നല്ല കട്ടിയുള്ള ഒരു ബലമുള്ള സംഭവം ആകെയുള്ള ഇലക്ട്രിക് പോസ്റ്റ് ആണ്. അത് അടി കിട്ടും, കാരണം മഞ്ഞല്ലേടാ. ആ നമുക്ക് ഷോക്ക് അടിച്ച് ഞാൻ സ്പിന്നുള്ള ഈ രണ്ടെണ്ണം കേട്ടോ, അത് രണ്ടും പോസിബിൾ അല്ല കേട്ടോ. അല്ലേ ഓ ഗൈസ്, ഇനിയിപ്പോ നമ്മള് നേരെ ഈ സംഭവം തിരിച്ചു വലിച്ചു കയറ്റിട്ട് വേണം നമുക്കിനി ബാക്കി പുഷ് ചെയ്ത് കേട്ടാ കേട്ടോ. കെട്ടാൻ ഒരു മരവില്ല, മരവില്ല, പോസ്റ്റില്ല, ഒന്നുമില്ല അല്ലേ. അപ്പൊ നമുക്ക് കുറച്ച് ചേച്ചിമാര് വന്നിട്ടുണ്ടോ, അവര് മഞ്ഞ് മാറ്റി മണ്ണിട്ട് വരും കേട്ടോ നമ്മുടെ വണ്ടി കേറി പോകാൻ വേണ്ടി. ഗൈസ് ഒരു രക്ഷ ഇല്ല കേട്ടോ. ഓ ഗൈസ് നമ്മള് മണ്ണെടുക്കുന്നു, മണ്ണ് വണ്ടി ഇട്ട് കൊടുത്താൽ മാത്രമേ ഇനി കേറി പോകത്തുള്ളൂ കേട്ടോ. ഓ ഗൈസ് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല കേട്ടോ, വിഞ്ചി കെട്ടാൻ ഒരു ഓപ്ഷനും ഇല്ല, കാരണം എല്ലാ ഇലക്ട്രിക് പോസ്റ്റും പിന്നെ കട്ടിയില്ലാത്തത് കേട്ടോ. ഓ അമ്മച്ചിമാർക്ക് ഒരു ഹെൽപ്പിംഗ് മൈൻഡ്. Yes. മഞ്ഞിനോട്ട് വേണ്ടിയാണ് അല്ലേ, എന്റെ അമ്മ ടയറൊരു രക്ഷയില്ല കേട്ടോ. ഇവനെ മറിച്ചോടാ, നന്ദി പറഞ്ഞു. ഓ താങ്ക് യു, താങ്ക് യു. യാ താങ്ക് യു. വണ്ടി മാറ്റിച്ചോളാം, വണ്ടി സൈഡാക്കി പിക്കൊക്കെ എടുത്ത് എല്ലാം സെറ്റായിക്കോളാം. നമ്മൾ ഒരു അടിയുള്ള തുടങ്ങാൻ പുള്ളി ഇവിടെ നോളാൻ മുപ്പര ആളടുത്തൊക്കെ പോയി ചില്ലാക്കിട്ട് വരാൻ. ഓക്കെ ബാലുവിനെ നിങ്ങ വണ്ടി മാറ്റടി. ഓക്കെ ഓക്കെ ആടാ, ആരിവിടെ വരില്ല, ഇവിടെ വണ്ടി വെച്ചോ. ഗൈസ് ഓരോ വൈപ്പറും സ്നോ വന്ന് മൂന്ന് നോക്കിയേ. ആ ഓക്കെ ആണോടാ, പുള്ളിക്കാരൻ നമ്മുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നെങ്കില് നമ്മള് പെട്ടുപോയ കേട്ടോ. നമ്മൾ ടോട്ടൽ നാല് പേരുണ്ട്, ഞാൻ ഡ്രൈവ് ചെയ്ത് ബാക്കി മൂന്ന് പേരെ തള്ളാനുണ്ടാവുള്ളൂ. കൈസ് അങ്ങനെ നമ്മൾ വണ്ടി കേറില്ലായിരുന്നു കേട്ടോ. ഇപ്പൊ പുള്ളിക്കാരനുള്ളതുകൊണ്ടാണ് നമ്മൾ രക്ഷ. അതിനാ എന്നാടാ ലിവിന്, പുഷിയും പുഷിക്കുന്ന ബൾബു. ഓ ഗായ്സ്, അങ്ങനെ നമ്മൾ വണ്ടി ഒതുക്കി നമ്മൾ പരിപാടി തുടങ്ങി. ഓ ഗായ്സ്, നമ്മൾ മഞ്ഞ് മല വെച്ച നമ്മുടെ രീതിയിലുള്ള ഭക്ഷണം വെക്കാനുള്ള പരിപാടിയാണ്. ഇതേ ഒരു ദീദി ഇവിടെ ഉണ്ട്, ഒരു ദീദി ഇതാ ഇവിടെ ലിവിനെ സഹായിക്കും കേട്ടോ. ഗൈസ് നമ്മുടെ വെജിറ്റബിൾസും സംഭവങ്ങളൊക്കെ അരിയാൻ വേണ്ടി സഹായിക്കുന്നു. ഗൈസ് ഇവിടെ ഉള്ളവരൊക്കെ ഭയങ്കര ഹെൽപ്പ് മെന്റാലിറ്റി കേട്ടോ, ഒരു രക്ഷയില്ല. രണ്ട് ദീദിമാരുണ്ട് നമ്മുടെ ഇതില്. ഓ ദീദി ഹായ്, ഓ ദീദി ഹായ്. ഓ ഗൈസ് നമ്മൾ രണ്ട് പേരുണ്ട്, അവർ നല്ല ഹെൽപ്പ് മെന്റാണ്. അവര് ഇവിടെ നമ്മുടെ ഉരുളക്കിഴങ്ങും കാര്യങ്ങളും അരിയാണ് കറി വെക്കാനുള്ള. ഓ ഗൈസ് നമുക്ക് അതേ സമയത്ത് തന്നെ നമ്മുടെ അരി കഴുകണം, അതുപോലെ തന്നെ ചോറ് വെക്കണം. ഗൈസ് ഇന്ന് നമ്മൾ തകർക്കും കേട്ടോ.
നല്ല വിശപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയലോ, നല്ല വിശപ്പുണ്ട്. ഇട്ടിരിക്കുന്ന സ്ഥലം ഒരു രക്ഷയില്ല കേട്ടോ. സ്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നോ ഇങ്ങനെ വന്ന് മൂടിയൊക്കെയാണ്. നമ്മുടെ ബേക്ക് ഭാഗങ്ങളൊക്കെ ഫുള്ള് തുറന്നിട്ടുണ്ട്, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാനും കയറാനൊക്കെ. ഓ ഗൈസ്, ഫുള്ള് സ്നോ വീണ്. നമ്മുടെ വണ്ടിയുടെ സൈഡൊക്കെ സ്നോ ആണ്, ടയറേ വരെ എല്ലായിടത്തും കട്ട പിടിച്ചിരുന്നു. വണ്ടി തുറന്നാണ് ഇട്ടാക്കണെ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് ഇട്ടാക്കണേ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഓഫായി കഴിഞ്ഞാൽ പിന്നെ ഓഫ് ആകാൻ ഭയങ്കര ചാൻസ്. അത്രയ്ക്കും മൈനസ് ഡിഗ്രി, അതെ അതെ, അത്രയ്ക്കും മൈനസ് ആണ്. മൈനസ് ഇപ്പൊ എത്രയാണ് പറയാൻ പോലും, 10. ഓ ഗൈസ്, മൈനസ് 10 നമ്മളിപ്പോൾ. അതേസമയത്ത് നമ്മുടെ പയ്യന്മാരും ഇവിടെ ടെന്റ് അടിക്കുന്നുണ്ട്. ഓ ഗൈസ്, തകർക്കുമല്ലേ. ഓ ഗൈസ്, സംഭവം എന്താണെന്ന് വെച്ചാൽ അല്ലേ, ഓ ഗൈസ്, സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി കുക്ക് ചെയ്യുന്നത് കുറെ പേർക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പൊ പാവം ഇവർക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ടെന്റ് അടിച്ച് നമ്മുടെ ബയ്യെ, അതുപോലെ നമ്മുടെ ചെറുക്കനും ഈ ചെറുക്കനും ഇതിൻ്റെ അകത്തിരിക്കും. അച്ഛായ ഓംലേറ്റ് സൗത്ത് ഇന്ത്യൻ ഫുഡ്. ഓ ഗൈസ്, നമുക്ക് അതേ സമയത്ത് പരിപാടി തുടങ്ങാം കേട്ടോ. മഞ്ഞെടുത്ത് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യും കേട്ടോ. മഞ്ഞെടുത്ത് മഞ്ഞിന്റെ അകത്ത് നീ അരി വെക്കും. നല്ല ഫ്രഷ് സ്നോ അരി വെക്കുന്ന പാത്രം പുറത്ത് വെച്ചിട്ട് അതില് മഞ്ഞ് വന്ന് വീഴുന്ന കാത്ത് നിൽക്കാം അല്ലേ. നല്ല ഫ്രഷ് വാട്ടർ. ഓ ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ അരി വെക്കാനുള്ള സംഭവം. ആദ്യം നമ്മൾ ഇവിടുന്ന് ഫ്രഷ് സ്നോ എടുക്കണം, എന്നിട്ട് വേണം നമ്മൾ പരിപാടി നടത്താൻ വേണ്ടിട്ടോ. ഇങ്ങനെ നല്ല ഇത് അങ്ങോട്ട് മാറ്റും. ഓക്കെ, അപ്പൊ അതിൽ വേസ്റ്റ് ഒക്കെ അതിലങ്ങ് പോകും എന്തെങ്കിലും ഉണ്ടെങ്കിൽ. എന്നിട്ട് ഇതില് മെല്ലെ ലെയർ എടുക്കും. അടിയിൽ പോയാൽ അതില് ഇത് കേറി കേറി. അപ്പൊ നമ്മൾ മാറ്റണം, ഇനി മാറ്റണം. ഓക്കെ ഗൈസ്, നമ്മൾ സ്നോ എടുത്തിട്ട് വേണം നമുക്ക് ഇന്ന് കുക്ക് ചെയ്യാൻ. കാരണം നമ്മുടെ വണ്ടിയിൽ ഒരു തുള്ളി വെള്ളമില്ല, എല്ലാം ഫ്രീസ് എന്ന് വെച്ചാൽ കട്ട ഫ്രീസ് ആണ്. ഓഹോ ഗൈസ് നോക്കൂ, ഇവിടുന്ന് ഇങ്ങനെ സ്നോ പല സ്ഥലത്തു നിന്നും എടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ഇത് വെക്കാൻ വേണ്ടി. ഓ ഗൈസ് കണ്ടോ, നല്ല കിഡിലും സ്നോ എടുക്കുന്നു. അതുകൊണ്ട് നമ്മൾ തിളപ്പിക്കുന്നു, എന്നിട്ട് അതിന്റെ അകത്ത് നമ്മൾ അരി ഇടുന്നു, എന്നിട്ട് അതിന്റെ അകത്ത് നമ്മൾ ചോറ് തിന്നുന്നു. എങ്ങനെയുണ്ടോ, അടിപൊളി മാരകമായിരിക്കുമല്ലടാ. ഓ ഗൈസ് കണ്ടോ, അത്രയും പോരാ കേട്ടോ സ്നോ. ഇത് അത് കൊള്ളൂടാ, കൊള്ളൂടാ. മെൽറ്റ് ആവുന്ന നേരം കുറച്ചേ ഉണ്ടാവുള്ളൂ. ഓ ഐ സി, നമ്മൾ പതിപ്പിക്കുന്ന നേരം. ഇത് നല്ല സ്നോ കേട്ടോ, ഇപ്പൊ വീണതാ ഇപ്പൊ അല്ലേ. ഓ ഗൈസ്, ഈ സ്നോ നമ്മൾ എടുത്ത് നമ്മുടെ പാത്രത്തിൽ ശേഖരിക്കും കേട്ടോ. ഈ നമുക്ക് ഈ തണുപ്പുള്ള സ്ഥലത്ത് പെട്ടുപോയിട്ട് മഞ്ഞ് തിന്ന് ജീവിക്കാനല്ലാതെ ഇതുപോലെ മഞ്ഞെടുക്കുക നിങ്ങൾ തിന്ന് ജീവിക്കാനല്ലാതെ വേറെ ഒരു മാർഗ്ഗവും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാ വേറെ എന്ത് തിന്ന് ജീവിക്കും. നമ്മുടെ വണ്ടിയുടെ ടാങ്ക് വരെ ഫ്രീസ് ആയി പോയില്ലടാ. വാട്ടർ ടാങ്ക് ഫ്രീസ് ആയല്ലേ അല്ലേ, എന്താ ചെയ്യും, വെള്ളമില്ല. അതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഓ ഗൈസ്, ഇനി ഇപ്പൊ ഇത് വെച്ച് നമ്മള് വെള്ളം കുടിച്ചാൽ ജീവിക്കാം ഇവിടെ പെട്ടുപോകാൻ രണ്ടു ദിവസം അല്ലടാ ഗൈസ്. അപ്പൊ നമ്മള് നമ്മുടെ മഞ്ഞ് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ആ മഞ്ഞ് എടുത്തോണ്ട് വന്നിട്ട് നമ്മൾ നമ്മുടെ ബർണർ തീ എത്തിച്ച് വെച്ചേക്കും കേട്ടോ. ഇതിനി ഈ മഞ്ഞ് മൊത്തം എന്താവണം, വെള്ളമാകണം. ദീദി അച്ചായ, ദീദി മാസ്ക് മാക്കോ. യാ ഗൈസ്, വണ്ടിയില് ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കട്ടോ. ഓരോരുത്തരായിട്ട് വന്നോണ്ടിരിക്കാണ്. എന്താണ് ഇതിനകത്ത് ചെയ്യുന്നത്, എന്താ സംഭവം നോക്കേ. ഇവിടെ വന്ന് പെട്ടവരെല്ലാം നമ്മുടെ കൂട്ടിലായി. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങും തക്കാളിയും കറിയല്ലേ വെക്കുന്നത്. ഓ ഗൈസ്, നമ്മളെന്നെ സംബന്ധിച്ചെല്ലാം കട്ടി കേട്ടോ കറിക്ക്. എല്ലാരും പെട്ടു വന്നപ്പം നമ്മൾ മാത്രം ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ല അല്ലേ. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും, എല്ലാവർക്കും ഭക്ഷണം. നമുക്ക് അറിയാവുന്ന രീതി ഗൈസ്, നമ്മുടെ മഞ്ഞിതാ ഉരുകി ഉരുകി വരുന്നുണ്ടോ അടിയിൽ നിന്ന് തീ പിടിച്ച്. ഓ ഗൈസ് നോക്കിയ, ഇവിടെ വെള്ളം ഒഴുകുന്നുണ്ടോടാ. ഇത് മെൽറ്റ്, ഇത് നോക്കിയാ, ഇത് മെൽറ്റായിട്ട് ഇവിടെ വരെ വെള്ളം എത്തി. ഓ ഗൈസ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞിന്റെ അകത്ത് കളിക്കുന്ന കളിക്കുമ്പോ നമ്മുടെ വണ്ടി കൊളമാകും. പക്ഷെ അത് നോക്കരുത്, കാരണം നമ്മൾ മാക്സിമം തകർക്കും. ഒരാൾക്ക് ഭക്ഷണം ഇല്ലാതെ നമ്മളത് കൊടുക്കുക, നമുക്ക് ഇല്ലാതെ വരുമ്പോ. അല്ല, ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞെ, മഞ്ഞിന്റെ അകത്ത് നമ്മൾ കേറി നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത് കണ്ടില്ലേ. ഫുള്ള് വണ്ടി നിറച്ച് മഞ്ഞ്, ഇവിടെ നിറച്ച് മഞ്ഞ്, മെൽറ്റ് ആകുന്നു. ഫുള്ള് വണ്ടി നിറച്ച് വെള്ളം, ആ ചെല്ലം. അതാ പാട്ട് പറഞ്ഞേ, നമുക്ക് ആര് വരുന്നാലും ആര് നമ്മുടെ വണ്ടി കയറുന്നാലും ഭയങ്കര സന്തോഷമുള്ള ഭയങ്കര ഇൻട്രസ്റ്റുള്ള കേസ് ഞങ്ങൾക്ക്. ഞാൻ ചോദിച്ചു ഒരാഴ്ചയായി അല്ലേ, എന്തായാലും ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയോ. ഭക്ഷണം അല്ലേ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. വേറെ മേലി കട നടത്തുന്ന ദീദിക്ക് മറ്റേ 0.0 ദുക്കാൻ, അതായത് കടയുണ്ട്. അപ്പം ആജ് നോട്ട് ഓപ്പണിംഗ്, ഫുൾ സ്നോ. ഓ, വെളുത്ത സ്നോ ആണ്. അതുകൊണ്ട് പുള്ളിക്കാരി നടന്നതായിട്ട് പോകുന്ന നേരത്താണ് നമ്മളെ കണ്ടത്. അപ്പൊ നമ്മള് കമ്പനിയായി നമ്മുടെ വണ്ടിയിൽ. അപ്പൊ നമ്മൾ ഭക്ഷണമൊക്കെ വെക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് പരിപാടി നടത്തും കേട്ടോ. ഗൈസ്, ലിബിൻ കട്ട് ചെയ്ത് സാധനം ഇടുന്നു. കൈ മറിച്ചു കേട്ടോ. സ്നോ ഇനിയും വേണമല്ലോ, ഇത് ഒരു ഗ്ലാസ് വെള്ളമായിട്ടേ ഉണ്ടാവുള്ളൂ അല്ലേ. ഓ ഗൈസ്, ഇങ്ങനെ സ്നോ ഇട്ട് ദീദി ഇത്ര പെട്ടു. ഓ ഗൈസ്, ഇവിടെ ഇങ്ങനെ സ്നോ ഇട്ട് നമ്മളിത് ഇങ്ങനെ ഒരു ഇത്രയിലും വെള്ളം ആക്കണം കേട്ടോ. എന്നാലും നമ്മുടെ അരി സെറ്റപ്പ് ആക്കാൻ പറ്റുള്ളൂ. നോക്കിയേ, ഊഹ്, കാലക്കി ഇട്ടടാ അല്ലടാ. പിന്നെ ഒരുപാട് സമയം എടുക്കും ഇത് ആയി വരാൻ. ഇവിടുത്തെ വെള്ളം, നമ്മുടെ വെള്ളം ഞാൻ എന്ത് കഷ്ടപ്പെട്ട് അത്ര വെള്ളം എടുത്തെന്നറിയാം. ഫ്രീസ് ആയി പോയി. നമ്മുടെ വെള്ളം മൊത്തം ഫ്രീസ് ആയി. ഓൾറെഡി മൊത്തം ഫ്രീസ് ആയി. ഇനി പടപടാന്ന് കട്ടിങ് നോക്കി. വണ്ടി നോക്ക്, ഫുള്ള് സ്നോ. ഇത് നോക്കി,
സ്നോ ആട്ടോ ഈ കാണുന്ന ഒക്കെ ഫുള്ള് സ്നോയാ. അതെ അവിടെ സ്നോ, എല്ലാരും കാലിലൊക്കെ സ്നോ, എന്റെ കാലിൽ സ്നോ, നമ്മള് ചവിട്ടുന്ന അടുത്ത് സ്നോ, മൊത്തത്തിൽ ഒരു സ്നോമയോ അല്ലേ, ഫുള്ള് വെള്ളമയം. നമുക്ക് പിന്നെ മഞ്ഞുകൊണ്ട് ഇത് കഴുകിയാലോ, അരി കഴുകാമ്പാ. ഓ ഗൈസ്, ഞങ്ങൾ മഞ്ഞുകൊണ്ട് അരി കഴുകട്ടെ കേട്ടോ. സമ്മാനം എന്ന് വെച്ചാൽ അരിയും കൂടെ കരുകി, അപ്പൊ അത് തിളക്കാൻ നേരത്തെ അങ്ങ് ഇട്ടാ മതിയല്ലോ. ലിപിന് അതേ സമയത്തിന് അറിഞ്ചം പറഞ്ഞിട്ട്, ഓ ദീദി അച്ഛ അച്ഛ ആത്മീയേ, അച്ഛ കട്ടർ, അച്ഛ കുക്കർ. ഓ ഗൈസ് നോക്കിയ സ്നോ വീഴുന്ന വീട് നോക്കിയേ, എന്നാ സ്നോയാ വീഴുന്ന നോക്കിയേ. ഓ ഗൈസ്, ഇതേ നമ്മുടെ വണ്ടിയിൽ അവിടെ അറിഞ്ചം പറഞ്ഞ പരിപാടി വന്നോണ്ടിരിക്കുകയാണ്. നമ്മുടെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മഞ്ഞി കഴുകണം. സാധ്യമാണോ? വലിയൊരു ടാസ്കാണ്. സ്പെഷ്യൽ സംഭവം ഉണ്ടോ? ഇത് നോക്കിയടാ, ഇതാ ഇവിടെ വെള്ളം ഉണ്ടോ? അതെ. ഈ വെള്ളത്തിലാട്ടോ നമ്മൾ കഴുകുന്നത്. ചളിവെള്ളമാണോടാ? പൊടിയൊക്കെ അരി കടിക്കും. ഓ ഐ സി. ഓ ഗൈസ്, നമ്മൾ എന്തായാലും അവിടെ മഞ്ഞിട്ട് കഴുകാടോ, സാധാ മഞ്ഞിട്ട് കഴുകാൻ പറ്റും, ചൂടാവണം, വെള്ളമാവണം. ഓ ഗൈസ്, മഞ്ഞിൽ അങ്ങനെ നമ്മുടെ അരി കഴുകട്ടോ. എങ്ങനെയാണോടാ? അയ്യോ, ഇത് കട്ട പിടിച്ച് ഇതിന് അരിയില് വെള്ളമായി എടുക്കണം. അത് നമ്മള് നമ്മുടെ അരി കഴുകാൻ വേണ്ടി നോക്കിയപ്പോ അരി മൊത്തം കട്ടയായി പോയിട്ടോ. നോക്കിയേ, ഓ ഗൈസ്, ഇനിയിപ്പോ സാധാ വെള്ളം ഒഴിച്ചത്, സാധാ വെള്ളം ചൂടുവെള്ളം ഉണ്ടാക്കണം അല്ലേ. എന്നിട്ട് വന്നിട്ട് ഇനി കഴുകെടുക്കാൻ വേണ്ടി ഗൈസ് അറിഞ്ഞും പറഞ്ഞും പരിപാടി കേട്ടോ ഞങ്ങൾ. അങ്ങനെ നമ്മുടെ പരിപാടി നടന്നോണ്ടിരിക്കട്ടോ. നമ്മുടെ അങ്ങനെ നമ്മുടെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഫുൾ അരിഞ്ഞു തീർന്നു, പച്ചവെള്ളം കൂടെ അരിഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞു. ഇനി ഇവിടെ കറി വെക്കണം ഗൈസ്. നമ്മുടെ എണ്ണയൊക്കെ ഫുള്ള് കട്ട പിടിച്ചു കേട്ടോ. അപ്പൊ നമ്മൾ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ച് അതിന്റെ കട്ടയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓ ഗൈസ്, എന്നിട്ട് വന്നിട്ട് കറി വെക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നതാണ് തക്കാളി ഉരുളക്കിഴങ്ങ് കറിയും, അതുപോലെ തന്നെ മുട്ട ഓംപ്ലേറ്റും മീനച്ചാറും, പിന്നെ തല്ലിക്കൂട്ട് എന്തെങ്കിലും പരിപാടി. ഓ ഗൈസ്, ഇന്ന് കലക്കൂട്ടോ നമ്മള്. ഓ ഗൈസ്, അങ്ങനെ നമ്മൾ ഉരുളിയിലെ എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ മുളക് വാട്ടി, അതിനുശേഷം നമ്മൾ ഉള്ളിയിടും കേട്ടോ. മുളക് വാട്ടി കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ ഉള്ളി ഇട്ടു. നോക്കാം. ഓ ഗൈസ്, നമ്മളിങ്ങനെ നമ്മുടെ അരിഞ്ഞു വെച്ച ഉള്ളി മൊത്തം ഇവിടെ ഇട്ട്, അതും പറഞ്ഞു അതേ സമയത്ത് ഇരിക്കുന്ന ഓംപ്ലേറ്റ് പോലും പിടിക്കാൻ പറ്റുന്നില്ല, അത്ര തണുപ്പാണ്. മരം കൊച്ചിന് തണുപ്പ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ, ഇപ്പഴാണ് അത് യഥാർത്ഥമായിട്ട് മനസ്സിലാണ് കേട്ടോ. കാല് കൊച്ചിന് കാലൊക്കെ നഞ്ഞെടുക്കുന്നത് കാലം നല്ല തണുക്കുന്നില്ല അല്ലേ. ഓ ഗൈസ്, പക്ഷെ നമ്മുടെ വണ്ടിക്കകത്ത് ഈ കുക്ക് ചെയ്യുന്നോണ്ട് ഈ ചൂട് മൊത്തം ഇതിന്റെ അകത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, വലുതായിട്ട് നമുക്ക് പുറത്ത് എഫക്ട് ചെയ്യുന്നില്ല കേട്ടോ. എങ്കിലും കൈക്ക് ഭയങ്കര പണിയാ. നമ്മൾ ഉള്ളി വാട്ടി കഴിഞ്ഞാൽ ഉപ്പിട്ട് ഉള്ളി വാട്ടിട്ട് വേണം പരിപാടി. നിങ്ങൾ കണ്ടിട്ടുണ്ട് പിന്നെ ഒറ്റ പറഞ്ഞ അരിയനെ എനിക്ക് തരുന്നല്ല, പിന്നെ അത് വരെ ഞാൻ ചെയ്യണ്ടു. ഓ ഗൈസ് നോക്കിയ, പുറത്ത് വീഴുന്ന സ്നോ എന്ന് പറഞ്ഞാൽ മതിയായ സ്നോ. എങ്ങനെയാണ് അല്ലേ? ഓ ഗൈസ്, മതിയായ സ്നോ എന്ന് വെച്ചാ മതിയായ സ്നോ ആട്ടോ. എന്നോ സ്നോയോ ടെന്റൊക്കെ മൂടിയോടാ ആണല്ലേ. ഓ ഗൈസ്, നമുക്ക് ബേക്കിലൊക്കെ എല്ലാ സാധനങ്ങളും ഇറക്കി. ഓ ഗൈസ്, നമ്മൾ നമ്മുടെ പരിപാടിയും കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കുകയാണ്. ഇനി ഉപ്പിട്ട് ഈ സംഭവം മാറ്റണം. അത് കഴിഞ്ഞ് തക്കാളി ഇടണ്ട്, മസാലപ്പൊടി ഉണ്ട്, നമ്മൾ കിടിലും സംഭവം ഉണ്ടാക്കട്ടെ. ഈ തണുപ്പത്ത് നമ്മുടെ ചോറും കറിയും അച്ചാറും കൂട്ടി എന്ത് രസമായിരിക്കും അറിയോ. ഓ ഗൈസ്, അരി വരെ ഫ്രീസ് ആയിട്ടിരിക്കട്ടോ. ഗൈസ്, നമ്മുടെ ഉള്ളി വാടിക്കൊണ്ടിരിക്കും കേട്ടോ. ഈ സംഭവം ഉപ്പിട്ടിട്ടുണ്ട്, അത്യാവശ്യം പെട്ടെന്ന് ലിവിന് അതേ സമയത്ത് തന്നെ ഇവിടെ ഓംപ്ലൈനുള്ള അരിഞ്ഞിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ആക്കിട്ട് വേണം കേട്ടോ. ചോറ് പക്ഷെ ഇതുവരെ തിളച്ചിട്ടില്ലോ അരി. അരി വെള്ളം നോക്കിയേ, വെള്ളം ഒരു തുള്ളി തിളച്ചിട്ടില്ല കേട്ടോ. ഇത്ര നേരം നോക്കിയേ, ഒരു ആവി മാത്രം. ഒരു പ്രശ്നമില്ല, കേരളത്തിൽ പരമ്പരം കൊണ്ട ഹോട്ടലിൽ വരെ വർക്ക് ചെയ്തിട്ടുള്ള ഞാനാ. ഓ ഗായ്, സത്യം പറയല്ലോ, നല്ല തണുപ്പാണ് ഇതിന്റെ ഉള്ളില്. ഈ തണുപ്പിന്റെ അകത്ത് നമുക്ക് പിടിച്ചിക്കണം, ഇതിന്റെ അകത്ത് ഈ ഒരു ചൂട് കൊണ്ട് മാത്രമേ പിടിച്ചിക്കാൻ പറ്റുള്ളൂ അല്ലേടാ. ഓ തണ്ടായേ, ബഹുത്ത് തണ്ടായേ. ഗായ്സ് നോക്കിയ, പുറത്ത് ഈ പറഞ്ഞു നിൽക്കുന്ന സമയത്തൊക്കെ അറഞ്ചം പറഞ്ഞ് വീണ് നോക്കിയ. യാസി പെണ്ണാ പരിപാടി ഇവിടെ. ഗായ്സ് എന്തോ സ്നേഹം വീണ് നോക്കിയ. ഓ തിളച്ചു ഗായ്സ്, നോക്കൂ നമ്മുടെ നാട്ടിലെ ഈസ്റ്റർ ഇങ്ങ സിക്കിമിലും. വേറെ ഒരു കാര്യമുണ്ട്, ഈസ്റ്റർ തന്നതല്ല നമ്മുടെ എബിൻചാട്ടൻ തന്നു കേട്ടോ. എബിൻചാട്ടക്ക് ഏജൻസി ഉണ്ട്, അപ്പൊ അവര് തന്നു കിട്ടോ. ഗൈസ്, പുള്ളിക്കാരൻ ഞങ്ങൾക്ക് തന്നു കേട്ടോ ഈ കറി പൗഡർ. നമ്മുടെ അടുത്ത് മൊത്തം ഇരിക്കുന്ന ഈസ്റ്ററിന്റെ സാധനം കേട്ടോ. ഇത്രയും മേലില് സിക്കിമില് എത്ര ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്നറിയാവോ? 16-15 ഇങ്ങനെ നമ്മളിപ്പോ നിക്കണ. ഓ ഗൈസ്, അവിടെ ആട്ടോ നമ്മള് ഈ പരിപാടി നടത്തിക്കൊണ്ട്. ഓ ഗൈസ്, നമുക്ക് മസാല ഒക്കെ ഇട്ട്, നമ്മള് ചിക്കൻ മസാല ഒക്കെ ഇട്ട് ഈ മസാല ഒന്ന് സെറ്റപ്പ് ആയിട്ടാണ്. ഇതിന്റെ കാലൊക്കെ ഇരിക്കുന്ന എവിടെയാണ് ഗൈസ്? സ്ഥാനത്ത് രക്ഷയില്ല, കാല് മറിച്ചിട്ട് വേദന ഉള്ളി അല്ലേ. പുറം ഫുള്ള് സ്നോ കൊണ്ട് വണ്ടി മൂടി കേട്ടോ. ഫുൾ ബാഗും, അതെ ഫുൾ ബാഗും വെച്ചാൽ ഫുൾ ബാഗും. ഓ ഗൈസ്, അങ്ങനെ നമ്മുടെ ചോറ് റെഡിയായി. ഓ ഗൈസ്, അങ്ങനെ നമ്മുടെ ചോറ് റെഡിയായി, തിളച്ച് സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനെ ഊറ്റി ഇങ്ങോട്ട് മാറ്റി വെക്കാം, അല്ലെങ്കിൽ പണി പാളും കേട്ടോ. അതേ സമയത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങും തക്കാളിക്കറിയും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഓ ഗൈസ്, തകർത്തില്ലേ? ഓ ഗൈസ്, ഈ മഞ്ഞത്ത് ഈ സ്നോ വീഴുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തില്ല? കുക്ക് ചെയ്തു ഗൈസ്. പിന്നെ അല്ല. ഓ ഗൈസ്, നമുക്ക് ഇത് ഇറക്കി വെക്കാം കേട്ടോ. ഇത് മുക്കാ ഭാഗം ആയിട്ടുള്ളൂ, ഇനി ഒരു ഇച്ചിരി കൂടെ ആവുന്നുണ്ട്. അപ്പം തീയിൽ നിന്ന് ഇറക്കി വെക്കാം, ഗ്യാസ് അല്ലെങ്കിൽ ഓവറായിട്ട് വന്നില്ല കേട്ടോ തണുപ്പായതുകൊണ്ട്. ഗൈസ്,
നമ്മുടെ കറി വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഇച്ചിരി കട്ടി കുറഞ്ഞു പോയിട്ടോ, ഒരു ഇച്ചിരി ലൂസ് പോലെ തോന്നും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി മല്ലിപ്പൊടി അതുപോലെ നമ്മുടെ ചിക്കൻ മസാല ഇതിൻ്റെ അകത്തൊന്ന് വരട്ടി എടുത്തിട്ട് എണ്ണയ്ക്ക് അകത്തിട്ട് വരട്ടി എടുത്തിട്ട് അങ്ങനെ നമ്മുടെ എഗ് ബുർജിയായി, അതുപോലെ നമ്മുടെ ഉരുളക്കിഴങ്ങി തക്കാളിക്കറി ഇതെവിടെയായി, അതേസമയത്ത് നമ്മുടെ ചോറ് ഊറ്റണം കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ ദൈവമേ, എടാ സ്നോ കൂടിയോടാ, ഹെവി സ്നോ അല്ലേ എന്റെ ഗൈസ്. നമ്മുടെ ചോറ് കൂട്ടി കേട്ടോ അല്ലേ ഗൈസ്, ഇപ്പൊ ഇവിടുത്തെ മഞ്ഞെല്ലാം പോട്ട് കണ്ട എന്റെ പൊന്നെ. ഓ ഗൈസ് നമ്മുടെ ചോറും കൂടെ ഊറ്റി കഴിഞ്ഞാൽ പരിപാടി നോക്കിയാ. ഓ ഗൈസ് അതേ സമയത്ത് നമ്മുടെ പയ്യന്മാര് നമ്മുടെ വണ്ടിയുടെ മേലിൽ ടെന്റ് അടിച്ചു കേട്ടോ. ഓ കലക്കി കലക്കി ഗൈസ് നമ്മുടെ വണ്ടി ഫുള്ള് സ്നോ വീണ്, ഫുള്ള് സ്നോ ആയല്ലേ, ഫുൾ സ്നോ ആയനാ അച്ഛായേ. ഓ ഗൈസ് ഇത് നമ്മുടെ ഈ വിളിച്ചിട്ടൊക്കെ സ്നോ വീണ് കിടക്കുന്ന നോക്കിയാ. ഓ ഗൈസ് ഫുൾ സ്നോ ആയ എന്റെ ദൈവമേ, ഒരു അഞ്ച് മിനിറ്റും കൂടെ ഗൈസ്, ഒരു അഞ്ച് മിനിറ്റും കൂടെ നമ്മുടെ ചെറുക്കന് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഫുള്ള് മഞ്ഞ് മൂടും കേട്ടോ. ഓ ഗൈസ് എന്തായാലും നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം കേട്ടോ, ഇവിടെ വന്ന് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റിയത് വലിയ കാര്യമായിപ്പോയി. അതായത് നമ്മുടെ ട്രഡീഷണൽ രീതിയിലുള്ള ഭക്ഷണം, എന്നിട്ട് പുറത്തുനിന്ന് കഴിക്കണം ഈ മഞ്ഞത്ത് നോക്കിയാൽ വീഴുന്ന വീഴ്ച ഉണ്ടോ. ഓ ഗൈസ് മതിയായ സെറ്റപ്പ് എന്ന് വെച്ചാൽ മതിയായ സെറ്റപ്പ് കേട്ടോ. ഓ കഴിഞ്ഞോടോ വേ, കഴിഞ്ഞോടോ വേ. ഓ ഗൈസ് അങ്ങനെ എല്ലാവരും ഫുഡ് എടുത്തു, ലിബിൻ ഇവിടെ ഫുഡ് എടുത്ത് കഴിക്കലോ. നമ്മുടെ ഭയ്യ അച്ഛായ വെരി സ്പൈസി സ്പൈസി യാ ഗൈസ്, പുള്ളിക്കാരനും ഫുഡ് നമ്മളെ കഴിക്കുന്നുണ്ട്. ഓ ഗൈസ് ഞാനും ഇവിടെ ഫുഡ് എടുത്തു, ലിബി ഇവിടെ ഭക്ഷണം എടുത്തു, നമ്മുടെ പയ്യന്മാരും ബേക്കിലുണ്ട്. പുറത്തു പോകാം നമുക്ക് ആണോ. ഓ ഗൈസ് നോക്കൂ മഞ്ഞിലിറങ്ങി കഴിക്കുന്ന പയ്യന്മാര്, ഗൈസ് മഞ്ഞിന്റെ സൈഡിൽ നിൽക്കുന്ന ഞങ്ങൾ നോക്കി എന്ത് രസമാണെന്ന് പറയാം. മഞ്ഞത്തിൽ നിന്ന് നമ്മുടെ ഭക്ഷണം കഴിക്കണേ, പക്ഷെ പെട്ടെന്ന് തണുത്തു കേട്ടോ, നല്ല മഞ്ഞ കേട്ടോ. ആ മഞ്ഞിലേക്ക് നമ്മുടെ സാദാ ചോറും തക്കാളിക്കറി ഉരുളക്കിഴങ്ങും വണ്ടബർജി അതുപോലെ തന്നെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ, അല്ല ചെമ്മീൻ റോസ്റ്റ് ചെമ്മീൻ അച്ചാറും, എന്ത് രസമെന്ന് പറയും ഇവിടെ നിന്ന് ഇങ്ങനെ കഴിക്കാൻ. എത്ര ചൂടുള്ള ഭക്ഷണം പെട്ടെന്ന് തണുത്തു പോലെ, നല്ല രസമല്ലേ അല്ലേ അല്ലേ. ഓകേശ് ഈ തണുപ്പ് നമ്മൾ എത്ര ഭക്ഷണം കിട്ടിയാലും, അത്ര ഭക്ഷണം കിട്ടിയാലും നമ്മൾ കഴിക്കും കേട്ടോ. ഓ ഗൈസ് ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല, അപ്പം കഴിച്ചിട്ട് ഇനി കാണാം കേട്ടോ. ഓ ഗൈസ് ഇവിടെ പാത്രം കഴുകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു ഓപ്ഷൻ ഉള്ളു കേട്ടോ, ഇതേപോലെ മഞ്ഞെടുത്ത് പാത്രം കഴുകാം. അട പടലും പൂട്ടും എൻ്റെ പൊന്നോ എന്റെ ദൈവമേ. ഓ എടാ മരഭൂതമേ, ചാകാൻ കിടക്കുമ്പോഴാണ് അവൻ കെട്ടടിക്കുന്നത്. അതിന് പ്രശ്നം എവിടുന്ന് വന്ന പാത്രമാ, ഇതൊക്കെ മതിയടാ. ഓ ഗൈസ് ഭക്ഷണമൊക്കെ കഴിച്ചോട്ടെ എല്ലാരും, ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് പുറത്തിറങ്ങി കേട്ടോ. ഓ പാത്രം കഴിഞ്ഞോണ്ട് ഓ ഗൈസ് കാലൊക്കെ ഫുള്ളും മരിച്ചു കേട്ടോ. ശരിയാടാ ഭയങ്കര സ്നോ കേട്ടോ, ഭയങ്കര സ്നോ വെച്ചാൽ ഭയങ്കര സ്നോ. ഗൈസ് ഒരു രക്ഷയില്ല കേട്ടോ, ഈ ലൈറ്റ് ഓണായി കിടക്കുമ്പോൾ ഇതിൻ്റെ ചൂട് കൊണ്ട് ലിബിൻ്റെ കാല് റെഡിയാക്കി എടുക്കട്ടോ, തണുത്ത് വിറച്ച് പോയിട്ടോ. റെഡി റെഡി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവർക്കും നല്ല രീതിയിൽ ഓ ഭയങ്കര പെയിനും അതുപോലെ നല്ല തണുപ്പുണ്ട്. കാലൊന്നും സത്യം പറഞ്ഞാൽ നിലത്ത് പോലും ഉറപ്പിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര സമയം ഇവിടെ സ്പെൻഡ് ചെയ്തല്ലോ. ഓ ഗൈസ് നമ്മൾ ഭക്ഷണമൊക്കെ വേണ്ടി നല്ല രീതിയിൽ സമയം സ്പെൻഡ് ചെയ്തതാണ്. അപ്പം അതിൻ്റെ അടുത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചിറക്കണം, ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും നല്ല രീതിയിൽ പണി കിട്ടും. ഓ ഗൈസ് സ്നോ നല്ല രീതിയിൽ വീണോണ്ടിരിക്കണം, നമ്മുടെ വണ്ടിയൊക്കെ ഫുള്ള് സ്നോ കൊണ്ട് മൂടി ഫ്രണ്ടും ബാക്കൊക്കെ. ഓ ഗൈസ് തിരിച്ചിറങ്ങും. ഓ ഗൈസ് ഭയങ്കര പാടോ, ഇനി തിരിച്ചിറങ്ങുന്ന കാര്യം ഭയങ്കര ടഫായ പരിപാടിയാണ്. ഓ ഗൈസ് നോക്കിയേ പോകുന്ന വഴിയൊക്കെ ഫുള്ള് സ്നോ ആട്ടോ, 99% നമ്മളിവിടെ കുടുങ്ങാൻ ചാൻസ് ഉണ്ടെന്ന് അല്ലേ. ഓ ഗൈസ് അല്ലടാ ഫീലിംഗ്സ് വെരി കൂൾ, ഭയങ്കര തണുപ്പും റോഡിൽ ഫുള്ള് ബ്ലാക്ക് ഐസ്, ഐസ് വീണ് ഉറച്ചു പോയിട്ടുണ്ട്. ഇതിന് മുമ്പ് പോയ ഒരു ലോറി ഉണ്ടായിരുന്നു, ആ ലോറി പോയി ഇവിടെ ഫുള്ള് ഐസായി അല്ലേ. ഓ ഗൈസ് അതേ സമയത്ത് തന്നെ പയ്യന്മാർ ടെന്റും കാര്യം മറക്കണം പയ്യാ ഗോയിങ് ഓ ഗൈസ് അപ്പൊ ഇത്രയും കാര്യം പറഞ്ഞോണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. എല്ലാവരും കാത്തിരിക്കണം അടുത്ത കിടിലം വീഡിയോ ആയിട്ട്, ഇനി ഞങ്ങൾ തകർപ്പം വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. ഓ ഗൈസ് ആകെ കുഴിഞ്ഞിരിക്കും കേട്ടോ. ഓ ഗൈസ് അപ്പൊ ഇത്രയും കാലം പറഞ്ഞ വീഡിയോ എവിടെ വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഓ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്തിരുത്തുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യണം, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യണം. അതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വീണ്ടും മറ്റൊരു വീണ്ടും അതാണ്.